ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പ്രഭാത സമയത്തിനായി പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്നദ്ധരായിരിക്കുന്ന സഹോദരന്മാരായ സഹോദരന്മാർ സഹോദരിമാർ, പ്രത്യേകാൽ ഇവിടെയുള്ള സിസ്റ്ററുടെ അനുജത്തി കുടുംബം, പ്രിയ മാതാവ്, ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതരായ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷിക്തന്മാരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. എല്ലായിടങ്ങളിലും അത് ലഭിക്കാറില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച ആത്മശക്തിക്കായി ആത്മസാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വത്സന്റെ സഹോദരൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കാൻ കേട്ടു. ഇതിനു മുമ്പ് അങ്ങനെയുള്ള ആത്മാനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാനിടയായി. അതൊരു ശ്രേഷ്ഠ പദവിയാണ്. പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പറയുന്നത് സ്നാനശേഷമാണ് പരിശുദ്ധാത്മാഭിഷേകം വചനപ്രകാരം ലഭിക്കുന്നത്. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുള്ളവരെ സംബന്ധിച്ച് ഒരു അഡ്വാൻസ് ഇൻഫർമേഷൻ ആയിട്ട് ദൈവാത്മാവ് അത് ചെയ്യാറുണ്ട്. കൊർനെലിയോസിന്റെ ഭവനത്തില് പത്രോസ് പ്രസംഗിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേലെല്ലാം ആത്മാവ് വന്നു. അവരന്യമായി സംസാരിച്ചു. അതിൽ ജാതികളായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഇതിനൊന്നും അർഹതയില്ലെന്നും അവർ ദൈവരാജ്യത്തിന് അന്യരാണെന്നും അവർ നരകത്തിലെ തീക്കൊള്ളിയാണെന്നും ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനോട് നേരത്തെ കൊടുത്ത ഇൻഫർമേഷൻ ഉറപ്പിനായി പറഞ്ഞു, അല്ല ഇവനും ദൈവത്തിന്റെ മക്കളാണ്. ആ ലക്ഷണം കണ്ടപ്പോൾ പത്രോസ് പറയുകയാണ്, ആദ്യം നമുക്ക് ലഭിച്ചതുപോലെ ആത്മാവ് ലഭിച്ച ഇവരെ ഇവർക്ക് എങ്ങനെ വെള്ളം വിലക്കുവാൻ കഴിയും? അതുകൊണ്ട് ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ആദ്യകാലങ്ങളിൽ പെന്തക്കോസ് അനുഭവം ആരംഭിച്ചത് സാധാരണക്കാരിടയിലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അനേകം പേരും ഇങ്ങനെ വിശ്വസിച്ചു, ഇത് ഉന്നത കുലജാതരുടെ ഒരു സംവിധാനമല്ല, ഇത് സാധാരണക്കാരുടെ സംവിധാനമാണ്. എന്നാൽ കർത്താവിന്റെ ജനനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ജനിച്ചത് വളരെ താഴേക്കിടയിലുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ദർശനം നഷ്ടപ്പെട്ട യഹൂദൻ ഇപ്പോഴും ഈ കർത്താവിനെ തങ്ങളുടെ രക്ഷകനായി കാണുന്നില്ല. യേശു കർത്താവ് ഒരു രാജകൊട്ടാരത്തിൽ രാജകുമാരനായി ജനിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ കാത്തിരിക്കുന്നത്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് അതിശ്രേഷ്ഠമായിരുന്നു. എന്തിനാണ് കർത്താവ് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്? ഏറ്റവും അടിത്തട്ടിലുള്ളവരെ മുതൽ ഉന്നതന്മാരെ വരെ നേടുവാനുള്ള മഹത്തായ പദ്ധതിയായിരുന്നു കർത്താവിന് ഉണ്ടായിരുന്നത്. കർത്താവ് ജനിച്ച പട്ടണം വളരെ ദാരിദ്ര്യമുള്ള ഒരു പട്ടണമാണ്. സ്തോത്രം. യേശുവിന്റെ കുടുംബത്തെ കുറിച്ച് നമുക്കറിയാം, ഒരാശാരിയുടെ ദരിദ്രനായ ഒരു ആശാരിയുടെ കുടുംബത്തിലാണ് കർത്താവ് ജനിച്ചത്. അറിവുള്ള വേദപണ്ഡിതന്മാർ പറയുന്നത് രണ്ട് ഗ്രേഡിലുള്ള ആശാരിമാരുണ്ട്. നല്ല ചിത്രപ്പണികൾ ചെയ്യുന്ന ആശാരിമാരുമുണ്ട്, ചെറിയ പണികൾ. നമ്മുടെ നാട്ടിലെ കോഴിക്കോട് വിറക് വരെയൊക്കെ അടിച്ചുണ്ടാക്കുന്ന ആശാരിമാരുണ്ടല്ലോ, അവരുടെ മുടിക്ക് വായ്ത്തറ വായ്ത്തറ അടങ്ങിയതായിരിക്കും. അവർക്ക് മറ്റു ആശാരിമാരെ പോലെ തച്ചൊന്നും കൊടുക്കണ്ട. അതുപോലെയുള്ള ഒരു ഓർഡിനറി ആശാരിയായിരുന്നു ജോസഫ്. എന്നാൽ നല്ലൊരു ആശാരിയുടെ കുടുംബം തിരഞ്ഞെടുക്കാതെ ദാരിദ്ര്യമുള്ള ഒരു ആശാരിയുടെ കുടുംബം തിരഞ്ഞെടുത്തതിന്റെ കാരണം ആ ലെവലിലുള്ളവരെ കൂടെ കണ്ടുകൊണ്ടാണ്. സ്തോത്രം. ഫിലിപ്പിയാലേഖനം 2:5-11 വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ 10 വിധ ഭാവങ്ങൾ നമുക്കതിൽ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തതാണ് ദൈവരൂപത്തിൽ ഇരുന്ന ഭാവം. അവൻ ദൈവത്തോട് സമനായിരുന്നു, അവൻ ദൈവമായിരുന്നു, പിതാവിന്റെ മടിയിൽ വിനോദിച്ച പിതാവിന്റെ പുത്രനായിരുന്നു, എന്നാൽ ദൈവത്തോടെ സമത്വമുള്ളവനായിരുന്നു. സ്തോത്രം. ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവനായിരുന്നു. പുത്രൻ അറിയാതെ പിതാവ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനും പിതാവും ഒന്നു തന്നെയാണ്.
സ്തോത്രം. പുത്രനോട് ചോദിക്കാതെ, പുത്രനറിയാതെ പിതാവ് ഒന്നും ചെയ്തിരുന്നില്ല. എല്ലാ അധികാരങ്ങളും ഇപ്പോൾ പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്നു. ഇനി ന്യായവിധിയുടെ അധികാരവും പുത്രന്റെ കരങ്ങളിലാണ്. ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു, എന്നാൽ ആ സമത്വം വിട്ടുകളഞ്ഞു. സ്തോത്രം. ഇന്ന് ലോകത്തിൽ അനേകർക്കും ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ താല്പര്യമുണ്ട്, പക്ഷെ പലതും വിട്ടുകളയുവാനുള്ള ബുദ്ധിമുട്ടാണ്. ക്ഷണികമായതും ക്ഷണഭങ്കുരമായതും മരണത്തോടുകൂടി അവസാനിക്കുന്നതുമായ ഭൗതികതയും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിട്ടുകളയാനുള്ള മടിയാണ് ദൈവത്തെ ഈ കർത്താവിനെ പിൻപറ്റുവാൻ പലരെയും തടയുന്നത്. തനിക്ക് ശ്രേഷ്ഠമായത്, തനിക്ക് ലാഭമായത്, തനിക്ക് ലഭ്യമായതൊക്കെ നാം മുഖാന്തരമായി വിട്ടുകളഞ്ഞ ഒരു കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് ലാഭമായത് ഛേദമെന്ന് എണ്ണിയാൽ ആ ഛേദത്തേക്കാൾ ഏറെ ലാഭം നമുക്ക് തരുവാൻ കർത്താവിന് കഴിയും. പ്രൈസ്തോ. യോഹന്നാന്റെ സുവിശേഷം 12 വാക്കുണ്ട്, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാണ് മാനത്തെ അധികം സ്നേഹിച്ചു. സ്തോത്രം. പലരും ചോദിക്കുന്ന മനുഷ്യരെന്ത് പറയും? ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കുറിച്ച് എന്ത് പറയും? ദൈവം എന്ത് വിചാരിക്കും എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ മൂക്കിൽ ശ്വാസമുള്ള അരഞ്ഞിട്ട് വാടിപ്പോകുന്ന പുല്ലിന് സമനായ ക്ഷണിക ജീവിതമുള്ള ഒരു മനുഷ്യൻ നമ്മെ കുറിച്ച് പറയുന്നതല്ല. ആമേൻ. നിനക്ക് വേണ്ടി സകലവും ആമേൻ തന്ന്, തന്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്ത യേശുവിന്റെ ദുഃഖം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം. അവൻ ആ സമത്വം വിട്ടുകളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. സ്തോത്രം. തന്റെ ആ പെസക രാത്രിയിൽ, അന്ത്യ പെസക സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലുണ്ടായ അവരുടെ പിറുപിറുക്കലും അധികാരത്തിന് വേണ്ടിയുള്ള ചിന്തയും ആര് വലതുമിടുന്നു ഇരിക്കുമെന്നുള്ള വാദഗതിയും ഒക്കെ കണ്ടപ്പോൾ തന്റെ അങ്കി ഊരി വെച്ച് അരയിൽ തുവർത്തെടുത്ത് ചുറ്റി അവരുടെ കാൽ കഴുകുന്ന ഒരു ദാസന്റെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്യുവാൻ കർത്താവിന് ഒരു മടിയുമില്ലായിരുന്നു. കാരണം അവൻ നമുക്ക് വേണ്ടി എടുത്ത രൂപം എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത് യജമാനന്റെ അല്ല, ദാസന്റെ രൂപമായിരുന്നു. അതുകൊണ്ടാണ് ഭക്തന്മാർ ഇപ്പോഴും തങ്ങളെ തന്നെ ദൈവജനത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാർ എന്ന് പറയുവാൻ കാരണം. സ്തോത്രം. അവൻ ദാസരൂപം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മനുഷ്യ സാദൃശ്യത്തിലായി ഒരു പൂർണ്ണ മനുഷ്യനായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, നമ്മെ പോലെ വേദനയും വിശപ്പും ദാഹവും അതിന്റെ അതേ രൂപത്തിൽ അറിയുന്നവനായി മരുഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന യേശുവിന് വിശന്നു എന്ന് പറയുന്നു. അവൻ വിശപ്പുള്ളവനായിരുന്നു. അവൻ നമ്മെ പോലെ വിചാര വികാരങ്ങൾക്ക് അധീനനായിരുന്നു. പാപത്തിൽ പാപമൊഴിച്ച് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അവൻ ലാസറിന് കണ്ണടയ്ക്കൽ വന്ന് ആമീൻ മനുഷ്യ കുത്തക്കത്തോടെ കരഞ്ഞു. സ്തോത്രം. എവിടെ മനുഷ്യന്റെ ബലഹീനത കണ്ടാലും മനസ്സലിഞ്ഞ അവരെ സൗഖ്യമാക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആമീൻ. സ്തോത്രം. പ്രശ്നങ്ങളുടെ മുമ്പിൽ, വേദന മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവം ക്രിസ്തുവിനുണ്ടായിരുന്നു. സ്തോത്രം. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു, തന്റെ സകലവും താൻ വിട്ടുകളഞ്ഞു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ പിതാവിന്റെ ഏകജാതനായവൻ ഇത്രത്തോളം നമുക്ക് വേണ്ടി ത്യജിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്രത്തോളം നമുക്ക് നമ്മുടെ സ്വയത്വത്തെ ത്യജിക്കുവാനായിട്ട് കഴിയുന്നു? അങ്ങനെ നമുക്ക് ലാഭമായത് വിട്ടുകളയുവാൻ ഇന്ന് പകൽക്കാലം ആരെങ്കിലും തയ്യാറാണെങ്കിൽ നിന്നെ സ്നേഹിപ്പാനും മാനിപ്പാനും ഒരുക്കമുള്ളവനായി കർത്താവ് ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ദൈവത്തോട് ചോദിച്ചു, എന്റെ സഭയില് വിദ്യാസമ്പന്നരായിട്ട് ആരുമില്ല, നോർമൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആരുമില്ല, നേഴ്സസ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അങ്ങനെ ചിന്തിച്ചൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യും, ചാരാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ഐവിൻ പുത്തൂർ, ഞാൻ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നതാണ്, എനിക്കൊരു മലയാളി ചർച്ച് വേണം, കാണാതെ അന്വേഷിച്ചപ്പോൾ പാസ്റ്ററുടെ നമ്പർ തന്നു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അടുത്ത ദിവസം വന്ന് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ആ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം സഭയിൽ വന്നു. അദ്ദേഹം CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പയ്യനാണ്.
അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു നീ മലയാളം സി എസ് ഐ ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ അദ്ദേഹം ചെന്നു. അവിടുത്തെ പാസ്റ്റർക്ക് എന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു മലയാള ചർച്ച് എവിടെയാണ്. പറഞ്ഞു എന്റെ സുഹൃത്ത് ബാബു സക്കറിയ ഉണ്ട്. അദ്ദേഹം എന്റെ ഫോൺ കൊടുത്തു. അദ്ദേഹം എന്റെ ചർച്ചിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു ബ്രദർ എന്താ പഠിക്കുന്നത്. അദ്ദേഹം ഫിസിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും രണ്ട് വിഷയത്തിനും ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി പി എച്ച് ഡി എടുക്കുക. ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കിൽ ഉന്നത ബിരുദം നേടിയ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ താഴ്മയുടെയും എളിമയുടെയും ആരൂപം. പത്താം ക്ലാസ്സിൽ കുസ്തിയും കഴിഞ്ഞവന്റെ ഭാവം കാരണം ഹല്ലേലൂയ എനിക്ക് അത്ഭുതം തോന്നി. ആ പയ്യനും അദ്ദേഹത്തിന്റെ ഭാര്യ ബയോടെക്നോളജിയിൽ കോയമ്പത്ത് പി എച്ച് ഡി എടുത്ത കുട്ടിയാണ്. സ്തോത്രം. ഇവർ രണ്ടുപേരും ചർച്ച വന്നപ്പോൾ ദൈവം പറഞ്ഞു ദാ വിദ്യാസമ്പന്നരായ രണ്ടുപേരെ നിന്റെ ചർച്ചിൽ എനിക്ക് അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ ഈ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരെ കാണുമ്പോൾ ഓർക്കും ഓ അവരുടെ നിലവാരത്തിലേക്കൊക്കെ നമുക്ക് വരാൻ കഴിയുമോ എന്നാൽ സ്തോത്രം ഇന്ന് ഞാൻ അവരെ ഓർക്കുമ്പോൾ അവരെ കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വന്ന നെക്സ്റ്റ് വീക്കിൽ തന്നെ അവിടെ ശുശ്രൂഷയ്ക്ക് വന്ന ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വെള്ളത്തിനാലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് യോഹന്നാൻ 3 നിക്കോദെമോസ് എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് ചോദിച്ചു സമർപ്പിപ്പാൻ ആരെങ്കിലും തയ്യാറാണോ. പെട്ടെന്ന് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഈ ഐവിൻ വന്ന് മുമ്പിൽ മുട്ടുകുത്തി പുറകെ സിമ്മിയും വന്ന് മുട്ടുകുത്തി സ്തോത്രം സംഭവിച്ചത്. ഐവൻ പറഞ്ഞു 3 പ്രാവശ്യം ഈ വചനം എന്നോട് ഇടപെട്ടു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയി മുട്ടുമടക്കി. അവിടെ ഒരു ബ്രദർ ചോദിച്ചു ആർ യു ബോൺ അഗൈൻ. പെട്ടെന്ന് ഞാൻ അവിടെ എഴുന്നേറ്റ് പോയി. ഞാൻ ഐ ഐ ടിയിൽ പഠിക്കുമ്പോൾ ഡൽഹിയിൽ പഠിക്കുമ്പോൾ ഇതുപോലെ സംഭവം ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയി. അവിടെയും ഒരു ബ്രദർ എന്നോട് ചോദിച്ചു ആർ യു ബോൺ അഗൈൻ. സ്തോത്രം. നീ വീണ്ടും ജനിക്കുന്നതിൽ സ്വർഗത്തിൽ കടക്കുകയില്ല. അന്ന് എഴുന്നേറ്റ് പോയി, ഇന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കുട്ടികളുടെ മറക്കാത്തൊരു ദൈവം, നാം തിരിച്ചാലും നമ്മെ തിരിക്കാത്തൊരു ദൈവം, നാം ഇഗ്നോർ ചെയ്താലും നമ്മെ ഇഗ്നോർ ചെയ്യാത്ത, അമ്മയേക്കാൾ അപ്പനേക്കാൾ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകർക്കാനോ നമ്മിൽ ചിലരെ മാടി വിളിക്കുകയാണ്. സ്തോത്രം. ഈ സ്നേഹത്തിന്റെ ആഴവും വീതിയും ഒക്കെ അറിഞ്ഞാൽ ഇനി പറയട്ടെ ക്രിസ്തീയ കോളത്തിൽ ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഇൻവോൾവ്. അന്നത്തെ കാലഘട്ടത്തിൽ 5-6 പി എച്ച് ഡി പുള്ളിക്കുണ്ട്. 5-6 വിഷയങ്ങളിൽ അതിന്റെ ഏറ്റവും ഹൈ പീക്കിൽ പഠിച്ചയാളാണ്. സ്തോത്രം. ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് അന്നത്തെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയവൻ ദമസ്കോസിന്റെ തെരുവിൽ വെച്ച് യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ യേശുവിനെ കണ്ടില്ല. യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ താൻ തന്നെ തന്നെ സമർപ്പിച്ചു എന്നിട്ട് പറയുകയാണ് എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. എഫേസ് ലേഖനം 6:8-18 പൗലോസ് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വായ തുറക്കുമ്പോൾ എന്റെ ശാസ്ത്രീയ ജ്ഞാനം പ്രസംഗിച്ചാൽ അത് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യന്റെ ചിന്ത പോലെയല്ല. വിദ്യാസമ്പന്നനായ പൗലോസിനെ ദൈവം അയച്ച എങ്ങോട്ടാണെന്നറിയാമോ? വിദ്യാവിഹീനരായ ജാതികളുടെ ഇടയിൽ. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിനെ എങ്ങോട്ട് അയച്ചെന്നറിയാമോ? വിദ്യാസമ്പന്നരും ജ്ഞാനികളുമായ യഹൂദന്മാരുടെ ഇടയിൽ. എന്നിട്ട് പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഈ ഭൂമി തീറ്റി കൊടുക്കുമ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തിയഴി. ഒരു സയന്റിഫിക് തോട്ടാണത്. സ്തോത്രം. മൂലകങ്ങളുടെ വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങൾ കൊണ്ടാണ് എല്ലാ വസ്തുവും ചൂട് കത്തിയഴിഞ്ഞു പോകും. അതിന്റെ ആ ഘടനകൾക്ക് മാറ്റം വരുമെന്ന് മീൻ പിടിച്ച മുഖവനായ പത്രോസിന് അന്ന് വെളിപ്പെട്ടെങ്കിൽ ദൈവീയ ജ്ഞാനത്തിന്റെ ആഴം എത്ര വലുതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കൊച്ചു പയ്യൻ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. അവൻ അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ജ്ഞാനത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കണം. സ്തോത്രം. നാം ദൈവത്തെ കൂടുതൽ അറിയണം. ഇന്ന് വരെ നമ്മെ സഹായിപ്പാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ സകല സത്യത്തിനും അവൻ നമ്മെ വഴി നടത്തുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയെങ്കിലേ ഭൂമിയിലേക്ക് വരികയുള്ളൂ. യേശുവിന്റെ മരണത്തെ കുറിച്ച് കേട്ടപ്പോൾ ചഞ്ചലപ്പെട്ട് കരഞ്ഞ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ വ്യാകുലപ്പെട്ട് ദുഃഖിക്കരുത്, ഞാൻ പോകും നിങ്ങൾക്ക് നല്ലതാണ്. സ്തോത്രം. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അയച്ച പരിശുദ്ധാത്മാവിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക്
കർത്താവിന്റെ ദാസന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആ സ്നാനത്തെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങൾ തുടർമാനമായി ചിന്തിക്കാം. അതിനാധാരമായ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമധ്യായം അതിന്റെ 3:16-2:38-39 വായിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനത്തിന് യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടാ സ്നാനം. നമ്മിൽ പലരും ഒന്നാം പാർട്ട് എഴുതിയിട്ടിരിക്കുക. അങ്ങനെയല്ല, ചില കോഴ്സിനൊക്കെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ട്. സ്കൂളിൽ നമ്മൾ പോയാൽ സെക്കൻഡ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് അല്ലേ. പ്രൈമറി കഴിഞ്ഞുകൊണ്ട് കാര്യമല്ല, സെക്കൻഡറി കൂടെ കഴിഞ്ഞാലേ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. ചില എഞ്ചിനീയറിംഗ് എ പാർട്ടും ബി പാർട്ടും അങ്ങനെ പല പാർട്ടുകളുണ്ട്. അതുപോലെ സ്നാനത്തിന് രണ്ട് പാർട്ടുണ്ട് സ്തോത്രം. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് വെള്ളത്തിലുള്ള സ്നാനം. അത് ദൈവദാസന്മാർ ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൽ സെക്ഷൻ ആയ സെക്കൻഡ് പാർട്ട് ആകുന്ന ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം നമുക്ക് തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് രണ്ടും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പരീക്ഷയിൽ പാസ്സാകാൻ കഴിയുകയില്ല. ഇവിടെ പത്രോസ് പറയുന്ന, പത്രോസിനോട് അവിടെ കൂടിയിരുന്നവർ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അതിന്റെ തൊട്ടുമുകളിലെ വാക്യങ്ങൾ തൊണ്ട് വായിക്കും ഞാൻ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. സ്നാനപ്പെടാതെയും ഈ ദാനം കർത്താവ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് നിലനിൽക്കണമെങ്കിൽ സ്നാനപ്പെടണം. യോബൽ പ്രവാചകൻ പറയുന്നത്, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ എന്ത് ചെയ്യും, പ്രവചിക്കും. സ്തോത്രം. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവാചകന്മാരും പ്രവാചകിമാരും ദൈവത്തിന്റെ അഭിഷിക്തന്മാരും അഭിഷിക്തമാരും ആകണമെങ്കിൽ നമ്മൾ അഭിഷിക്തന്മാരായിരിക്കും. അപ്പൊ അഭിഷേകത്തിന്റെ പ്രത്യേകത, ഗുണമെന്ന് പറയുന്നത് മാതാപിതാക്കന്മാർ പ്രാപിക്കുന്ന അഭിഷേകം അത് തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു അനുഭവം കൊണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണമെങ്കിൽ, അവരുടെ ജീവിതം അനുഗ്രഹപൂർണമാകണമെങ്കിൽ മാതാപിതാക്കന്മാര് ദൈവകൃപയിൽ ജീവിക്കുന്നവരും അഭിഷേകമുള്ളവരുമാണെങ്കിൽ മാത്രമേ അവരെ മുന്നോട്ട് നയിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3:11 വായിച്ചേ. മത്തായി 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും. കണ്ടോ, യോഹന്നാൻ പറയുന്നത് എന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വെള്ളത്തിൽ സ്നാനപ്പെടുത്തുകയാണ്. എന്നാൽ എനിക്ക് പിന്നാലെ വരുന്ന ശ്രേഷ്ഠനായവന്റെ ശുശ്രൂഷ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്തും. തീയിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ പറയുന്നുണ്ട്, നെല്ല് പതിരും കതിരും മണിയും വേർതിരിച്ച ശേഷം പതിര് ചുട്ടുകളയുന്ന പോലെ മാനസാന്തരപ്പെടാത്തവരെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ശുശ്രൂഷ. അത് കർത്താവല്ല ചെയ്യുന്നത്, കർത്താവ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. സ്തോത്രം. അപ്പൊ അവൻ അങ്ങനെ ചെയ്യുവാനും കഴിയും. സ്തോത്രം. ഇന്ന് പല അനേകരുടെയും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിൽ തലചായച്ചു കിടക്കുന്ന കർത്താവിന്റെ ഫോട്ടോ പലരും വെക്കാൻ കാരണം എന്നറിയാമോ, ഒരു വലിയ സിമ്പതി കൊണ്ടാണ്. അവൻ അങ്ങനെ അങ്ങ് കിടന്നോളും, അപ്പൊ നമ്മൾ ഉപദ്രവിക്കുകയില്ല. ചിലർക്ക് ഉണ്ണീശോലും ഇഷ്ടമാണ്, ഉണ്ണീശോലും ചെയ്യുമോ ഇല്ല,
ആമേൻ സ്തോത്രം. മനുഷ്യന്റെ പാപനയിൽ നിന്ന് ഉടലെടുത്തതാ ഈ ഫോട്ടോയൊക്കെ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്, അവനെ കാണുന്ന കാഴ്ച യോഹന്നാൻ പറയുന്നു, അഗ്നി രാവിലെ കുത്ത കണ്ണുള്ളവളിപ്പെടുത്തുകയാ, പഞ്ഞി പോലെ വെളുത്ത മുടി അവന്റെ പൗരാണികതയെ, അവന്റെ അനാദികാലം മുതലുള്ള ചരിത്രത്തിന്റെ രേഖയാണ്, വെള്ളോടുകൾ സദൃശമുള്ള കാലുകൾ സകലത്തെ തകർത്ത് പൊടിക്കുന്ന അനുഭവമാണ്. മാറത്ത് വൻപച്ച കെട്ടിയവനായി സ്തോത്രം നിലകൊളുക്കണ മധ്യേ ഉലാവുന്ന ആ കണ്ണുകൾക്ക് മുമ്പിൽ ദയവില്ല കേട്ടോ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവന്റെ തേജസ്സുള്ള അഗ്നിജ്വാലകുന്ന കണ്ണിന് മുമ്പിൽ ഒരു സഹതാപവും ഇല്ല. തീപ്പൊയ്യയിലേക്ക് തള്ളിയിടുന്നവനെ തള്ളിയിടും. മർക്കോസ് 16:16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശാവിധിയിൽ അകപ്പെടും. സ്നാനത്തിന് വെള്ളത്തിലെ സ്നാനത്തിന് രണ്ട് വാക്കുണ്ട്, ഒന്ന് വിശ്വാസം, രണ്ട് ബാപ്റ്റിസം. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന സ്നാനാർത്ഥിയോട് സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമീൻ. സ്വർഗീയ മഹിമകളെ വിട്ട് നാടലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്നു അമ്മയെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ സഹോദരൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും, അപ്പൊ പറയും വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവനെന്ന കർത്താവിന്റെ കൽപ്പനയാലും സഹോദരൻ സാക്ഷി വചനത്താലും സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ ജലാശയത്തിൽ മാമോദീസ മുക്കുന്നു. നമ്മുടെ സാക്കിനെ എടുത്തിട്ട് ചോദിക്കുക, സാക്കിയെ നീ കർത്താവായ യേശു വിശ്വസിക്കുന്നു? ചോദിച്ച സാക്ക് ഒന്നും പറയുകയില്ല, സാക്കിനറിയില്ല. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ശത്രു കൊണ്ടുവന്ന തന്ത്രമാണ്. പല തന്ത്രങ്ങളും ഒരു തന്ത്രമായിരുന്നു ശിശുസ്നാനം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയാത്ത ഒരുത്തന്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകില്ല. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തള്ളിയിടും. അതിന് രക്ഷിക്കപ്പെടുക എന്ന് പറയും. കഷ്ടം സഹിച്ച്, വേദന സഹിച്ച്, വേദന സഹിച്ച് അടികൊണ്ട് തുപ്പലേറ്റ് കഴിഞ്ഞ രാത്രി ചിന്തിച്ചു, 600 പട്ടാളക്കാർ പീലാത്തോസിന്റെ അരമനയിലെ 600 പട്ടാളക്കാരും യേശു കർത്താവിന്റെ ചുറ്റും നിന്ന് അവരുടെ മുഖത്ത് തുപ്പി, 600 പേർ ഒരുമിച്ച് തുപ്പിയാൽ എത്ര ലിറ്റർ തുപ്പലം ഉണ്ടാകും? ന്യായമായ തുപ്പലം ഉണ്ടാകില്ലേ? അവന്റെ മുഖത്തെ താടി രോമങ്ങൾ ചെമ്പ് നാണയങ്ങൾ ചേർത്ത് പിടിച്ചു പിഴുതെടുത്തു. വിഷമുള്ളുകൾ കൊണ്ട് മെടഞ്ഞ കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കി. ചരിത്രകാരന്മാർ പറയുന്നു, അത് ചില മുള്ളുകൾ കൺതടങ്ങളിലൂടെ പുറത്തു വന്നു, അവയിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകി. തല മുതൽ പാദം വരെ രക്തത്താൽ നിറയപ്പെട്ടവനായി പാപത്തിന്റെ ഭാരമായ പ്രതീകമായ കുരിശ് ചുമന്നുകൊണ്ട് അവൻ കാൽവറയിലേക്ക് പോകുമ്പോൾ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. തടവ് പുള്ളികളെ ക്രൂസിഫിക്കേഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേദന വരാതിരിക്കുവാൻ മയക്കുമരുന്ന് കലക്കിയ 100 കലക്കിയ വീഞ്ഞ് അവർക്ക് കുടിപ്പാൻ കൊടുക്കും. യേശു കർത്താവിന്റെ ചുണ്ടോട് അനുപ്പിച്ചപ്പോൾ പുറം കൈ കൊണ്ട് വിലക്കിയിട്ട് പറഞ്ഞു, അതെനിക്ക് വേണ്ട, അതിന്റെ കാരണം ഇതാണ്, എന്റെയും നിന്റെയും വേദന മയക്കുമരുന്നടിച്ച് മറക്കാതെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അനുഭവിപ്പാൻ. കർത്താവ് രാഗസമ്പന്നനായി മാറി. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? ഒരു കുറവും വരാതെ, എനിക്കും നിനക്കും ഒരു നഷ്ടം വരാതെ, ഒരു രീതിയിലും നിത്യതയിൽ കടക്കുവാൻ തടസ്സം വരാതെ, നമുക്ക് ആവശ്യമായതൊക്കെ തന്ന സ്നേഹത്തിന്റെയായ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ എങ്ങനെ നമുക്ക് അവനെ സ്തുതിപ്പാതിരിക്കും? സ്നാനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ റോമാലേഖനം 6:5 യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമുക്കേയും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. രണ്ട് കാര്യം ഒറ്റ കർമ്മത്തിലൂടെ നടക്കുകയാണ്. യേശുവിനോട് വെള്ളത്തിൽ മുങ്ങുന്ന വിശ്വാസിയെ, ബ്രദറെ, സഹോദരി, നീ യേശുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. അതോടൊപ്പം തന്നെ കാൽവറിയിൽ നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ മരണത്തോട് അതിന്റെ പൂർണ്ണതയിൽ നീ ഏകീഭവിക്കുകയാണ്. നാം മരിച്ചാൽ വീണ്ടും ജീവിക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്ന ദൈവം, അവന്റെ പ്രമാണം മാറ്റുവാൻ കഴിയാത്ത വിശ്വസ്തനായ ദൈവം, തന്റെ പുത്രനെ ഭൂമിയിൽ വിട്ടിട്ട് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ
മനുഷ്യനും ദൈവവുമായി ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. കാൽവറിയിൽ കരങ്ങൾ ഉയർത്തി കിടക്കുന്ന ക്രിസ്തു വിളിച്ചറിയിക്കുന്ന നിശബ്ദമായ സന്ദേശമുണ്ട്. ഒരു കരം കൊണ്ട് മനുഷ്യനെ പിടിച്ചിട്ട് മറുകരം കൊണ്ട് പിതാവിങ്കിലേക്ക് തന്നെ ബന്ധിപ്പിക്കുകയാണ്. മരിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം മാറ്റുന്ന കട്ടിയുള്ള ഭാരമേറിയ തടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സ്തോത്ര ചിത്രപ്പണികളുള്ള കുതിരകൾ കെട്ടിവലിച്ച് മാറ്റുന്ന ആ മട ആ തിരശീല മേൽതൊട്ടടിയോളം ചിന്തിപ്പോയി. അതിന് ഡോക്ടർ മുരളി പറഞ്ഞ ഒരു ചിന്ത ഇതാണ്: ദൈവസന്നദ്ധയോട് അടുത്തു ചെല്ലുവാൻ, കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ നമുക്ക് ലഭിച്ച അവകാശത്തിനപ്പുറമായി പാപിയായ മനുഷ്യനോട് കൂട്ടായ്മ ആചരിപ്പാൻ കഴിയാതെ വ്യഥയോടും വേദനയോടും മാറിയിരുന്ന ദൈവം തിരച്ചീല ചീന്തിയിട്ട് പറയുകയാണ്: ഞാനിതാ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നു. ഇന്ന് പകൽ ദൈവവചനം പറയുന്നത് രണ്ടോ മൂന്നോ പേർ തന്റെ നാമത്തിൽ കൂടി വരുന്നതിനെയും കടന്നു വരാമെന്ന് ഉറപ്പു തന്ന യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അനേക ദൈവങ്ങൾ അവരിരിക്കുന്ന ഇടം നനങ്ങുവാൻ കഴിയാതെ മനുഷ്യരിത്തിയിടത്തിരിക്കുമ്പോ ഇതാ ഒരുവൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. സ്നാനം സഭയുടെ അനുഷ്ഠാനങ്ങളിൽ കത്തോലിക്കാ സഭ വിശ്വസിക്കുന്ന ഏഴ് കൂതാശ ഏഴ് അനുഷ്ഠാനം ഉണ്ടെന്ന. എന്നാൽ അങ്ങനെ ഏഴ് അനുഷ്ഠാനമില്ല, സഭയുടെ രണ്ട് അനുഷ്ഠാനമേ ഉള്ളൂ. ഒന്ന് കർത്തൃ, ഒന്ന് സ്നാനവും, രണ്ട് കർത്തൃമേശി. പ്രവർത്തിക്കൽ, രണ്ട് കാര്യങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചും പ്രവർത്തിപ്പിച്ചും മനുഷ്യന്റെ കറ്റത നയപ്രമാണത്തിന്റെ ആ ബന്ധനത്തിനുള്ളിൽ അവൻ വീർപ്പുമുട്ടുന്ന കണ്ടിട്ട് അതവന് പ്രയോജനം ആകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ഇറങ്ങി വന്ന് സകലതും താൻ അങ്ങനെ അനുഷ്ഠിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനോ നിവർത്തിപ്പാനോ അത്രേ വന്നത്. നമുക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ സകല നിയമ സംഹിതകളുടെയും ഊരാ കുടുക്കുകൾ അഴിച്ചു മാറ്റി നമ്മെ വിടുവിച്ചിട്ട് ഏറ്റവും ലളിതമായ രണ്ട് അനുഷ്ഠാനങ്ങൾ നമുക്ക് കർത്താവ് നൽകി. ഒന്ന്, അവന്റെ മരണത്തോട് ഏകീകരിച്ച സ്നാനം. രണ്ട്, അവന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും വീണ്ടും വരവിന്റെയും ഓർമ്മയെ വിളിച്ചറിയിക്കുന്ന കർത്തൃമേശ സ്തോത്ര പ്രൈസ്തലോൺ. അപ്പോ സഭയുടെ ഒന്നാമത്തെ അനുഷ്ഠാനങ്ങളിൽ ഒന്നാമത്തേതാണ് സ്നാനം. രണ്ടാമത് കർത്തൃമേശ. ശങ്കരൽ കടന്ന ജനം മോശയോട് ചേർന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസ സ്നാനത്താൽ ഒരുവൻ കർത്താവിനോട് ചേരുന്നു. റോമർ 6:2 വായിച്ചേ. വിശ്വാസ സ്നാനത്താൽ നാം കർത്താവിന് റോമാലേഖനം 6:2. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയോ, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിങ്കൽ പങ്കാളികളാകുവാൻ പറഞ്ഞ വാക്യമാണ്. ഈ സ്നാനത്തെ കുറിച്ചൊന്നും പലർക്കും അറിയില്ല. മാമോദീസ പാപമോചനത്തിന് ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റവും, അതൊക്കെ അബദ്ധങ്ങളാണ്. സ്തോത്രം, പാപം മോചിക്കപ്പെട്ടവർക്കാണ് സ്നാനമുള്ളത്. 32 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഞാൻ എന്റെ പാപം യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ ഞാൻ പാപിയാകുന്നു, എന്റെ പാപങ്ങൾ മോചിക്കണമേ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന കുറ്റവാളിയോട് എണ്ണി എണ്ണി പാപത്തിന്റെ ലിസ്റ്റ്, പാപം ചെയ്ത രീതി ഒക്കെ ചോദിക്കുന്ന പോലീസുകാരനെ പോലെ അല്ല കർത്താവ്. പാപം എന്ന ഒറ്റ വാക്കിൽ നിന്റെ അകത്തെ അകത്തുക നീ ദൈവം സമർപ്പിക്കുമ്പോൾ അവ മുഴുവനും മാച്ചു കളയുന്ന, അത് മുഴുവനെ മാച്ചു കളയുന്ന, പിന്നെ കണക്കിടാ ദൈവ സ്നേഹമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം, ഈ ക്രിസ്തുവിനോട് ചേരുക. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സ്നാനം എന്ന് പറയുന്ന ഭൂമിയിലുള്ള ഒരു കല്യാണത്തിന് സമാനമാണ് ഇത്. ഇത് ഇത് ജടീകമായ ഒന്നും അത് ആത്മീയമായ ഒന്നുമാണ്. എന്നാൽ ഈ കല്യാണങ്ങൾക്കൊക്കെ മുമ്പ് മനസ്സമ്മതമുണ്ട്. കത്തോലിക്കുന്നത് കൂടുതൽ യാക്കോബയിലൊക്കെ എൻഗേജ്മെന്റ് എന്ന് പറയും, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുന്നു, താല്പര്യമുണ്ടെന്ന് നമുക്ക് ബോധം നോക്കിയാൽ അറിയാം. എന്നാൽ കത്തോലിക്കൽ അങ്ങനെയല്ല. ഈ പെണ്ണിനെ ചെറുക്കനെ വിളിച്ചിട്ട് അച്ഛൻ ചോദിക്കും, ഈ ചെറുക്കനെ വിവാഹം കഴിപ്പാൻ നീ സമ്മതമാണോ? പെന്തക്കോസ്റ്റ് കല്യാണ സമയത്ത് ചോദിക്കും, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഈ പുരുഷനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ, അല്ലെങ്കിൽ സഹോദരിയെ? അപ്പോ ഈ മനസ്സമ്മതം എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു മിനിസ്റ്റർ ശുശ്രൂഷയാണ്. എക്സാമ്പിള്, എനിക്ക് എന്റെ, ഞാൻ കത്തോലിക്കനാണെന്ന് വിശ്വസിക്കുക, എന്റെ വൈഫ് സാലി, ഞങ്ങളുടെ വിവാഹം മുറിച്ചു, മനസ്സമ്മതത്തിന് വരാൻ എനിക്ക് സാധിച്ചില്ല, എനിക്ക് ലീവ് കിട്ടിയില്ല. ബുദ്ധിമാനായി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ പെട്ടെന്നൊരു കത്ത് എഴുതി അച്ഛന്, പ്രിയ അച്ഛന്, എനിക്ക് ലീവ് കിട്ടാത്തത് കൊണ്ടും വരാൻ കഴിയാത്തത് കൊണ്ടും മനസ്സമ്മതം ഉണങ്ങാതിരിക്കുവാനും വേണ്ടി എന്റെ അരികൻ സന്നി
ഞാൻ എന്റെ ഭാര്യയാകാൻ പോകുന്ന സാലിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അവൻ എനിക്ക് വേണ്ടി സമ്മതം പറയുമെന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ ഒറ്റ തൊഴിൽ കൊടുക്കും. അതല്ലേ നമ്മള് ഈ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്? ഒരു വ്യക്തി സ്വന്തമായി പറയേണ്ടതാണ്, യേശു കർത്താവിനെ ഞാൻ എന്റെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു. അന്ധകാര യുഗത്തിൽ സഭയിൽ കടന്നുകൂടിയ ശത്രുവായ പിശാച് കൊടുത്ത ചിന്തയായിരുന്നു, അങ്ങനെ ചെയ്യണ്ട, ഒരാളത് അയാൾക്ക് വേണ്ടി ചെയ്താൽ മതി. എന്റെ തലതൊട്ടപ്പൻ എന്റെ ഉപ്പാപ്പന, പുള്ളിയുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാവം കളിഷാപ്പിലായിരുന്നു. അപ്പൊ ആ ഉപ്പാപ്പനാണ് എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞത്, ബാബു വാങ്ങുന്ന ഞാൻ തുടങ്ങല്ലേ, ബാബു വാങ്ങുന്ന ഞാൻ സാത്താനെ വെറുക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു, സാത്താനെ വെറുക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. ആരാ പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ? പ്രൈസ് ദ ലോർഡ്. ഞാൻ എവിടെ രക്ഷിക്കപ്പെട്ടു? ഞാൻ എവിടെ മനസ്സമ്മതം നടത്തി? ഓരോ വ്യക്തിയും റോമാലേഖനം 9-ാം അധ്യായം ഒന്ന് വായിച്ച് അതിൽ പറയുന്നത്, ആമൻ, യേശു കർത്താവിനെ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നിന്റെ അമ്മ അച്ഛൻ രക്ഷിക്കപ്പെടുമെന്നല്ല, അമ്മായി രക്ഷിക്കപ്പെടുമെന്നല്ല, നീ രക്ഷിക്കപ്പെടുമെന്ന സ്തോത്രം. നമ്മുടെ കർത്താവുമായുള്ള ബന്ധം വ്യക്തിപരമാണ്. ഈ അപ്പന്റെ അമ്മയുടെ കുഞ്ഞായി നീ ജനിക്കുന്നതിന് മുമ്പ് നീ ക്രിസ്തുവിന്റെ കുഞ്ഞായിരുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ചൂസ് ചെയ്ത ഒരാളാ ജനിക്കുന്നത്. ബീജ സമൂഹങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയാ ഞാൻ. സ്തോത്രം. അതിനർത്ഥം ഇതാണ്, ദൈവം അമ്മ കുഞ്ഞിനെ കാണും മുമ്പ്, അപ്പൻ നിന്റെ കുഞ്ഞിനെ അറിയും മുമ്പ് ദൈവം അറിഞ്ഞിരുന്നു. ആ ദൈവം പറയുകയാണ്, നിനക്ക് രക്ഷ വേണമെങ്കിൽ ഇത് വ്യക്തിപരമായ അനുഭവമാണ്, നീ കർത്താവ് വിശ്വസിക്കണം. വായിച്ചത് യേശുവിനെ കർത്താവ് എന്ന വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും. സ്വത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവവചനന്റെ പേര് എവിടെ എഴുതും? ജീവന്റെ പുസ്തകം. ഇന്ന് പകലിൽ ആരെങ്കിലും എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ ഇന്നു മുതൽ യേശു കർത്താവിനെ എന്റെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യ സ്വർഗം സംഭവിക്കുന്നുണ്ട്. വലിയൊരു എഴുത്തുകോലുമായിരിക്കുന്ന ഒരു ദൂതൻ ആ വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വെക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും, വണ്ടിയെടുത്ത് ചത്ത സ്നാനപ്പെടേണ്ടത് ഈ സ്വർഗത്തിൽ പോകും. ക്രൂശിലെ കള്ള സ്നാനപ്പെട്ടു, അതാ പലരും ചോദിക്കുന്നത്. ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 10 പ്രാവശ്യം കൂടി സ്നാനപ്പെട്ടെ. അങ്ങനെ ചോദിക്കുന്നവരൊരു ചോദ്യം എനിക്കുണ്ടോ, എനിക്ക് ക്രൂശിലെ കയറിയിട്ട് രക്ഷിക്കപ്പെടാനാണോ? നല്ല ബോധവും സുബോധവും ഫ്രീഡം ഉള്ളപ്പോൾ എന്ത് ചെയ്തോളണം? രക്ഷിക്കപ്പെട്ടോളണം. സ്തോത്രം. ഇന്ന് അനേക സഭ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളൊക്കെ ഇത് അംഗീകരിച്ചു തുടങ്ങി. നിവർത്തിയില്ലാത്തത് കൊണ്ടാ സാൽവേഷൻ ആർമിക്കാർക്ക് സ്നാനമില്ലായിരുന്നു. ഒരു കൊടിയുടെ കീഴിൽ അവർ നിർത്തുകയാ. എന്നാൽ ഇപ്പോൾ അവര് പറയുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്നാനമേൽക്കാം. സ്തോത്രം. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ദൈവാത്മാവ് വന്ന് നിറഞ്ഞവർക്ക് വരിഞ്ഞാൻ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണതയെ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും വിശ്വാസി വന്നാൽ വളരെ റെയർ ആൾക്കാരെ പിന്മാറിപ്പോയാലും അവരെങ്ങും പോകില്ല. അവന്റെ ഉള്ളിൽ ഇതുള്ളത് കൊണ്ട് മിണ്ടാതെ ഇരിക്കും. പിന്മാറ്റക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പള്ളി വരികയില്ല എങ്കിലും അവര് പള്ളിയിൽ പോകുന്നവരെ ഉപദേശിക്കും. മക്കളവരും പറയാടാടാ സൂക്ഷിച്ച് ജീവിച്ചോളണം. ഞാനിരുന്ന സഭയിൽ പിന്മാറ്റക്കാരൻ ഹൈന്ദവ സഹോദരനായിരുന്നു. എന്നാ മക്കളെയും ഭാര്യയെയും ഭയങ്കര സ്ട്രിക്റ്റ്. വിഹിതം കൊടുത്തോടി, ആരാധനയ്ക്ക് പോയി ഓടി, പുള്ളി പോലെ പുള്ളി കള്ളടിക്കും. പക്ഷെ പുള്ളിയുടെ ഉള്ളിലായിട്ടുണ്ട് ഉള്ളട്ട വചനമുണ്ട്. ഉള്ളതായി എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചില്ല പാസ്റ്ററാകാൻ. ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മുതല് എന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം അഭിനയമായിരുന്നു. ചെറിയ കാലത്ത് പള്ളിയിൽ നാടകങ്ങൾ അഭിനയിച്ചു, സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. എന്റെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ചാകണം. സ്റ്റോ എനിക്ക്. ഞാൻ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിന്റെ ഡെഫനസ് മുഖാന്തരം വിശ്വാസി വന്ന ശേഷം എന്റെ ഭാര്യ ഒരിക്കൽ ചോദിച്ചു, മനുഷ്യൻ നിങ്ങളൊരു പാസ്റ്ററായി എനിക്ക് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും അത് കാണുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവിക സത്യങ്ങൾ അറിഞ്ഞപ്പോൾ, അതിന്റെ വിശാലത മനസ്സിലാക്കിയപ്പോൾ, ലോകത്തിലുള്ളതൊക്കെ മ്ലേച്ഛമാണെന്ന് മനസ്സിലായി. അന്ന് കാട്ടിക്കൂട്ടിയത് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാ.
നിങ്ങൾക്കറിയാമോ, ഞാൻ വിശ്വാസി വരുമ്പോൾ എനിക്ക് ഒത്തിരി കളർഫുൾ ഷർട്ട്സ് ഉണ്ടായിരുന്നു, ആനക്കണ്ണൻ കടുവാവരെ ഷർട്ടുകളൊക്കെ ഇരുന്ന സ്വഭാവമുണ്ട്. എന്നാൽ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ച ശേഷം ഇതിടുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത. ഇതൊന്നും വചനത്തിൽ എഴുതിയ കാര്യങ്ങളല്ല. എനിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ മീശ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതല്ല. എനിക്കത് 21 വയസ്സുള്ളപ്പോൾ സ്തോത്രം, ഞാൻ പറഞ്ഞു മീശ എടുത്തിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. എന്തെങ്കിലും കാര്യത്തിൽ വാശി പിടിച്ചാൽ സ്തോത്രം, ദൈവം അതിൽ തന്നെ കയറി പിടിക്കും. നിനക്ക് വാശിയില്ലേ, നിന്നെ ദൈവം ഉപദ്രവിക്കുകയില്ല. ഒന്നിനും പറയരുത്, കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. സ്തോത്രം, മീശ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ചോദിച്ചു, മകനെ എത്ര മിനിറ്റായി മീശ വെട്ടാൻ തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു, രണ്ടു വശം കൂടി ഒരുപോലെ വെട്ടിയെടുക്കണമേ കർത്താവേ, ഒരു 10 മിനിറ്റ് എടുക്കും. ഇതെന്തിനു വേണ്ടിയാ വെട്ടുന്നത്? നീ ഇങ്ങനെ വെട്ടിച്ചെത്തി മിനിക്ക ശേഷം ആരാ ഇത് കാണുന്നത്? അത് പുറത്തുള്ളവരാ കാണുന്നത്. സ്തോത്രം, കണ്ണാടിയിൽ നോക്കി തിരക്കും കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടി പൊട്ടുകുത്തുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ ആരാ ഈ പൊട്ട് കാണുന്നത്? പൊട്ട് കാണുന്ന ലോകമാല്ലേ? സ്തോത്രം. അപ്പോ അത് ജനത്തിന്റെ രാഗവും മോഹവും, ജനത്തിന്റെ പ്രലോഭനമാണെന്ന് ദൈവം പറഞ്ഞപ്പോ ഞാൻ അന്നും മീശ എടുത്ത് കളഞ്ഞു. സ്തോത്രം, ഞാൻ മീശ വെച്ചവരെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം. എന്തെങ്കിലും ദൈവം ഒരാവശ്യമെന്ന് തോന്നിയാ നിങ്ങൾ എടുത്താൽ മതി. സ്തോത്രം, ഇതിന് ഇംഗ്ലീഷുകാരൻ പറയുന്ന ക്ലീൻ ചെയ്യുമെന്ന്. ചില കമ്പനിയിലൊന്നും മീശ വെച്ചാൽ ജോലി കൊടുക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, മില്യൺ മില്യൺ ബാക്ടീരിയാസ് ആണ് നിങ്ങളെ മീശയിൽ കുടിയിരിക്കുന്നത്. നിന്റെ ഓമന കുഞ്ഞിന് ഉമ്മ കൊടുക്കുമ്പോൾ നീ അറിയാതെ തന്നെ അനേക രോഗാണുക്കൾ കുഞ്ഞിന്റെ വായിലേക്ക് പോകുന്നുണ്ട്. സ്തോത്രം, എന്തുമാകട്ടെ, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് വ്യക്തമായി അറിയണം, ക്ലീൻ ചെയ്യുമായിരുന്നില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. വീട്ടിലൊരാൾ വന്നു, ബെല്ലടിച്ചു, മോളി എന്ന് വെല്ലു തുറന്നു. അമ്മ ചോദിച്ചു, മോളെ അതാരാ? എന്റെ അമ്മയെ കള്ളുകുടിയനാന്ന് തോന്നുന്നു, ഒരു കൊമ്പൻ മീശ വെച്ച ഒരാൾ. സത്യത്തിൽ ഇന്നസെന്റ്, നല്ല പ്യുവർ മനുഷ്യൻ അദ്ദേഹം, പക്ഷെ ഔട്ടർ ലുക്കിൽ എന്ത് തോന്നുന്നു? എന്നാ ക്ലീൻ ഷേവൊക്കെ ചെയ്തിന് കള്ളം വന്നു നിൽക്കുക. അപ്പൊ എന്ന് പറയും, അമ്മയെ തോന്നുന്നു ഒരച്ഛനാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു ചോദിച്ചിട്ട്, അച്ഛനാണോ? ഇല്ല, അച്ഛൻ തന്നെയാ, പക്ഷെ പള്ളിയിലല്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ വ്യക്തിപരമായി ദൈവം ഇടപെട്ട ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. അവസാനം ഞാൻ പോയി റിയാദിലെ മാർക്കറ്റിൽ നോക്കിയപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു വെള്ള ഷർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി തയ്ച്ചതുപോലെ. സ്തോത്രം, അന്ന് മുതൽ ഞാൻ വെള്ള ഇടാറ്. എന്നാൽ ഈയിടെ ദൈവം എന്നോട് സംസാരിച്ചു, വെള്ള മാത്രമേ ധരിക്കൂ എന്ന് ചടിച്ചാൽ നീ വിഗ്രഹാരാധിയാന്ന് പറഞ്ഞു. ഒരാൾ പറയും, ഞാൻ വെള്ള മാത്രം ഇടുകയെന്ന് പറഞ്ഞാൽ റൈറ്റ് ലൈറ്റ് കളറും, കാണുന്നവർക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും ഇടാതെ ശാന്തതയോടുകൂടി ദൈവമക്കൾ സൗമ്യതയുടെ ആഗ്രഹമായിരിക്കും. ഇത് സംഭവം, ഇതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡമല്ല. സ്തോത്രം, അതൊക്കെ വ്യക്തിപരമാണ്. എന്നോടൊരു ബ്രദർ ചോദിച്ചു, ചുമന്നതിട്ടാലോ? ഞാൻ പറഞ്ഞു, സഹോദര ചുമപ്പ് നല്ലതാ, അതുകൊണ്ട് ട്രാഫിക് സിഗ്നൽ ഇല്ലാതെ ചുമപ്പ് സിഗ്നൽ വെച്ചിരിക്കുന്നു, അപകട സമയങ്ങൾ മാത്രം കിട്ടുക. കറുപ്പോ ശവാടക്കിന് വളരെ മനോഹരമാണ്, ദുഃഖത്തിന്റെ പ്രതീകമായി. നമുക്ക് എല്ലാ കളറും ദൈവം സൃഷ്ടിച്ചതാണ്, അതിനെ ചൂസ് ചെയ്യാൻ ആരെങ്കിലും കറുപ്പ് കാണികളൊന്നും. സ്തോത്രം, എന്റെ വിഷയം അതല്ല. ഞാൻ അതിനകത്ത് വാശി പിടിക്കുന്ന ചിലരുണ്ട്, വാശി പിടിക്കുന്ന. ഒരിക്കൽ ചുമപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ബ്രദർ എഴുന്നേറ്റ് പോയി സഭയിൽ നിന്ന്. നോക്കിയപ്പോൾ എനിക്ക് വളരെ സ്നേഹമുള്ള ബ്രദറാ, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ചുമപ്പാ. ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എന്റെ പൊന്ന് ബ്രദറെ, ചുമപ്പ് പാൻഡ് വിട്ടു, ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. സ്തോത്രം, ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ ആത്മാവ് സകല സത്യത്തിൽ നിന്നെ വഴി നടത്തും. നിന്റെ ഹെയർ സ്റ്റൈല് പോലും നിന്നോട് നീ ചോദിച്ചാൽ പറഞ്ഞു തരും. നിന്റെ ചമയങ്ങൾ, നിന്റെ ആഡംബരങ്ങൾ ഒക്കെ ദൈവാത്മാവ് പറഞ്ഞു തരും. സ്തോത്രം, നിനക്ക് ആവശ്യമുള്ളത് എന്തെന്നറിഞ്ഞ് നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ മനസ്സമ്മതം സമ്മതിക്കില്ലേ? ഈ മനസ്സമ്മതമാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ സ്തോത്രം എന്ത് ചെയ്യുന്നത്? ഈ രക്ഷിക്കപ്പെടുക. സ്തോത്രം, ആ രക്ഷിക്കപ്പെട്ടവരാണ് ആരോട് ചേരേണ്ടത്? ക്രിസ്തുവിനോട്. ഈ മനസ്സമ്മതം കഴിഞ്ഞ 6 മാസം കഴിയുമ്പോഴൊക്കെ കല്യാണം നടക്കൂലേ? രക്ഷിക്കപ്പെട്ടാ പിന്നെ അതേ നാളെ വെച്ചോണ്ടിരിക്കുന്നത്. സ്തോത്രം, രക്ഷിക്കപ്പെട്ട നർത്തം പാപസമ്മത മരിച്ചെന്ന. മരിച്ചവരെ 3-4 ദിവസത്തിനകം കുഴിച്ചിട്ടുള്ളു, മോർച്ചറിയിൽ വെക്കാൻ കുറച്ചു നാള്. പക്ഷെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്നാനപ്പെട്ടോളും. രക്ഷയും സ്നാനം അടുത്തടുത്ത ഘട്ടങ്ങളാണ്. സ്തോത്രം, നമ്മുടെ നാട്ടിൽ പറയും, കല്യാണം ഉറച്ച പിന്നെ എന്ത് ചെയ്യരുത്? നീട്ടരുത്, പെട്ടെന്നത് നടത്തണം. സ്തോത്രം, അപ്പൊ ഇന്ന് പകലിൽ എന്താണെന്നറിയാമോ നടക്കാൻ പോകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മ മണവാളനായി സ്വീകരിച്ച കർത്താവിന്റെ ദാസൻ അവനോട് ചേരുന്ന സ്നാനം ഏൽക്കാൻ പോകും. ആത്മ മണവാളനോട് ചേരുക, ഇതാ സ്നാനം അല്ല, അതിന്റെ അഭ്യാസമൊന്നുമല്ല കേട്ടോ. ഇത് വെറുതെ കർമാചാരമല്ല,
ഒരു കാലത്ത് പിതാക്കന്മാർക്ക് വ്യക്തമായ ദർശനം ലഭിക്കാത്തത് കൊണ്ട് ശിശുക്കൾ മരിച്ചു പോയാൽ അവരുടെ അവസ്ഥ എന്ന് ചിന്ത വന്നപ്പോഴാണ് ശിശു സ്നാനം ഉണ്ടായത്. എന്നാൽ ബൈബിൾ പറയുന്നു, കർത്താവ് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, ശിശുക്കളെ തടുക്കരുത്, അവരെ എന്റെ അടുക്കൽ വീഴും, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഒരു മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ഏത് ജാതിയുടെയും ശിശു മരിച്ചാൽ അവർ സ്വർഗത്തിൽ പോകും. പാപത്തിന്റെ അനുഭവത്തിലൂടെ വന്ന് ആമീൻ ലോകത്തിന്റെ ആ അനുഭവത്തിൽ പെട്ടു കഴിയുമ്പോഴാണ് പിന്നെ മാനസാന്തര ഉത്സാഹവും ആവശ്യമായി വരുന്നത്. ശങ്കരൽ കടന്ന ജനം മോശയോട് ചേർന്നത് പോലെ വിശ്വാസ സ്നാനത്താൽ ഒരുവൻ കർത്താവിനോട് ചേരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് മരണത്തെയും വെള്ളത്തിൽ മുങ്ങുന്നത് അടക്കത്തെയും വെള്ളത്തിൽ പൊങ്ങി വരുന്ന ഉയർപ്പിനെയും ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ. സ്തോത്രം. സ്നാനം എന്ന പദം 100 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. സ്നാനത്തെ കുറിച്ച് 60 പ്രാവശ്യം വിവിധ ഭാഗങ്ങളിലായി പ്രസ്താവിച്ചിരിക്കുന്നു. ആദാം മൂലം വന്ന ജന്മഭാവം മാറ്റാനാണ് സ്നാനം കഴിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. ഏകന്റെ പാപ ശിക്ഷാവിധിക്ക് കാരണമായി എന്നത് ശരിയാണ്. എന്നാൽ ക്രിസ്തു എന്ന ഏകന്റെ യാഗമരണം മൂലം പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. റോമാലേഖനം 5:19 വായിക്കേണ്ട സമയപരിമിതി കൊണ്ട്, ഒരുവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ സ്നാനപ്പെടുവാൻ യോഗ്യനാകുന്നു. എന്താ സ്നാനത്തിന്റെ ക്വാളിഫിക്കേഷൻ? ഇന്ന് പകൽക്കാലം ആർക്കും സ്നാനപ്പെടണോ? പാസ്റ്റർ എതിർത്താലും ഞാൻ സ്നാനപ്പെടുത്താം. ഇവിടെയല്ല, ഗ്ലാസ്കോയ്ക്ക് വരേണ്ടത്. ഞാൻ അങ്ങനെ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ദൈവസഭയുടെ നെടുന്തൂണായി മാറി. കണ്ടനാട് ഞാനിരിക്കുമ്പോൾ ഒരു സാബു എന്ന് പറയുന്ന കത്തോലിക്ക സഭ സ്നാനപ്പെട്ടു. അവന്റെ ഒരു കൂട്ടുകാരൻ ശശി എന്ന് പറയുന്ന ഹൈന്ദവനുണ്ട്. അവൻ ഇത് കണ്ടപ്പോൾ ഈ സാബുവിനോട് സ്നേഹം കൊണ്ട് പറഞ്ഞു, ചേട്ടാ എന്നെ കൂടി എങ്ങനെയൊന്ന് മുക്കാവും. സാബു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എല്ലാം പുള്ളി സംബന്ധിച്ചു, പുള്ളിയെ സ്നാനപ്പെടുത്തി. ഇന്ന് നിങ്ങൾക്ക് വേണേ അന്വേഷിക്കാം, ബോംബെ കലമ്പൂരി IPC സഭയുടെ നെടുന്തൂണാണ് ആ കുടുംബം. സഭയ്ക്കൊരു ആവശ്യം വന്നപ്പോ 50,000 രൂപ പോലീസ് ലോൺ എടുത്തു കൊടുത്തു. ദൈവത്തിന്റെ കൃപ അന്ന് പലരും എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്നെയും വന്നവനെയൊക്കെ പെട്ടെന്ന് മുക്കുന്നത്. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ കൽപ്പനയായത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവരെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന കർത്താവ് കൽപ്പിച്ചത് കൊണ്ടാണ്. എന്റെ പരിപാടി അല്ല ഇത്. സ്തോത്രം, കർത്താവ് നോക്കിക്കൊള്ളും. ആ പയ്യൻ എന്നെ വന്ന് ബോംബെ സെന്ററിൽ നിന്ന് കൊണ്ടുപോയി അവന്റെ ചർച്ച് വന്ന് ചുറ്റുപാടും കാണിച്ചപ്പോ ഞാൻ ദൈവത്തെ സ്തുതിച്ച്, എന്റെ ബുദ്ധിയിൽ ഊന്നി ഞാൻ അവനെ സ്നാനപ്പെടുത്താതിരുന്നെങ്കിൽ അവൻ ദൈവസഭയ്ക്ക് നഷ്ടമാകുമായിരുന്നു. സ്തോത്രം. ഈ സ്നാനക്കുളത്തിലൊക്കെ നാട്ടിൽ മുക്കുമ്പോ ഞങ്ങൾ പറയും, ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പറയുമ്പോൾ, കള്ളു ഷാപ്പിലെ ചെത്തുകാരനായ പത്മനാഭൻ, ഒമ്പൻ മീശയുള്ള കള്ളടിച്ചു നിൽക്കുന്നവൻ, അല്പം ലഹരിയുണ്ട്, പുള്ളി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉപദേശിയുടെ മുഖത്ത് പുള്ളിയുടെ ശ്വാസം തട്ടി കള്ളിന്റെ മണം ഉപദേശിക്ക് മിണ്ടാൻ നിവൃത്തിയുടെ മുക്കിക്കോളാം. ഈ സ്തോത്രം, മുങ്ങിപ്പോകുമ്പോൾ ലഹരി മാറിക്കോളും. അതാണ് വ്യവസ്ഥ. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ രക്ഷിക്കപ്പെടുന്നതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ ക്വാളിഫിക്കേഷൻ. ഈ ജോബ്, ഈ പദവിയിലേക്ക് വരാൻ രക്ഷിക്കപ്പെട്ടവരെ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തണം. സ്തോത്രം. എന്നാൽ ക്രിസ്തു, ആമീൻ. സ്തോത്രം. ഒരു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ സ്നാനപ്പെടാൻ യോഗ്യനാകുന്നു. വാക്യം മത്തായി 28:18-20 Acts 2:41. സ്തോത്രം. മാനസാന്തരപ്പെടുമ്പോൾ പാപമോചനം ലഭിക്കുന്നതിന് അതിന്റെ അടയാളമായി സ്നാനപ്പെടണം. എന്തിനാ സ്നാനപ്പെടണേ? അതിന്റെ ഒരു 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 ഫൈനൽ അപ്രൂവൽ ആണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാപം എന്ത് ചെയ്തു? മോചിച്ചു. മാനസാന്തരം, മാനസാന്തരം ഓർത്തപ്പോൾ ഇടയ്ക്ക് പറയുക, മാനസാന്തരത്തിന് ഗ്രീക്ക് വാക്കിൽ പറയുന്ന മെറ്റാനോയി എന്ന്, വീണ്ടും ജനനത്തിന് പറയുന്ന മെറ്റമോർഫോസിസ് എന്ന്. മെറ്റമോർഫോസിസ് പ്രോസസ് നമുക്കറിയാം, പുഴു പൂപ്പാദശയിലായി ചിത്രശലഭമായി മാറുന്ന പ്രോസസ് ആണ്. സ്തോത്രം. ഒരു പുഴു പച്ചനത്തിൽ ഇങ്ങനെ പയ്യെ പയ്യെ നടക്കുമ്പോൾ സമാധിയുടെ സമയമായി ഇൻഫർമേഷൻ ലഭിച്ചു. പെട്ടെന്ന് അത് ആ ഇലയുടെ ചുവട്ടിലോ ആ കൊമ്പിലോ കടിച്ചു തൂങ്ങി അതിന്റെ ഉള്ളിലും ദ്രാവകത്താൽ അത് മൂടപ്പെടുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കൂട് പൊട്ടി പുറത്തേക്ക് വരുന്ന പഴയ പുഴുവല്ല, വർണ്ണ ഭംഗിയുള്ള ചിത്ര ചിറകുകളോട് കൂടിയ മനോഹരമായ ചിത്രശലഭമാണ്. ഈ ചിത്രശലഭം പറന്ന് ആദ്യം ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഒരു പക്ഷേ അത് തിന്നിട്ട് ബാക്കി വെച്ച ഇലയുടെ പുറത്തായിരിക്കും. ഇതിന്റെ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തി അതിനോട് ചോദിക്കുകയാണ്, ഈ ചിത്രശലഭമേ, നീ പുഴുവായി നടന്ന കാലത്ത് തിന്ന ഇലയുടെ ബാക്കി തിന്നാൻ കഴിയുമോ? ചിത്രശലഭം പറയും, ഞാൻ പഴയ പുഴുവല്ല, ഞാൻ വീണ്ടും ജനിച്ച ചിത്രശലഭമാണ്. എനിക്ക് ഇനി ആവശ്യം
പഴയ കമർപ്പുള്ള ഇലയല്ല പൂക്കളിലെ നന്ദനാണ് സ്തോത്രം. അപ്പൊ വീണ്ടും ജനിച്ച ദൈവ പൈതൽ പഴയതിനോടൊക്കെ ഗുഡ് ബൈ പറയുകയാ. പഴയതുമായി പിന്നെ അതിനൊരു ബന്ധവുമില്ല. യോ മത്തായി 12:42 വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു ദുഷ്ടാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം നീരില്ലാത്ത ഉരുക്കൽ ചുറ്റിക്കറങ്ങുന്നു, തനിക്ക് തണുപ്പന്വേഷിച്ചുകൊണ്ട് പറ്റിയ സ്ഥലം കിട്ടാതെ വരുമ്പോൾ അവൻ ഇങ്ങനെ തീരുമാനിക്കും, ഞാൻ വസിച്ച ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അവൻ മടങ്ങി വരുമ്പോൾ ആ ഭവനം അടിച്ചു തൂത്തുവാരി അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ പരാജയപ്പെട്ട് മടങ്ങുകയല്ല, അവൻ പോയിട്ട് തന്നേക്കാൾ ശക്തിയുള്ള 7 പേരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇപ്പൊ എത്ര പേരായി പ്രതിയോഗി? 8 പേരായി. ഇന്നലെ വരെ ഒരാളാണ്, ഇപ്പൊ 8 പിശാചുക്കൾ ഓട്ടമിട്ടിരിക്കുക. പേടിക്കണ്ട, അതിന് ചുറ്റും യേശു കർത്താവിന്റെ രക്തത്താൽ കെട്ടപ്പെട്ടു. വളരെ നാളുകൾ ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും ദുഷ്ടപിശാച് കറങ്ങി നടന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇവന്റെ വീടിന് ചുറ്റും ഇവന്റെ വസ്തുവിന് ചുറ്റും ഇവന് ചുറ്റും സ്വർഗം വേലി കെട്ടിയിരിക്കുന്നു. ചിലപ്പോൾ പിശാച് നിന്നെ തൊടുവാൻ കഴിഞ്ഞു, നിന്റെ കുടുംബത്തെ തൊടും. അവിടെ വേലി ഇല്ലെങ്കിൽ, വേലി ഉണ്ടെങ്കിൽ നിന്റെ വസ്തുവകയെ തോടും. ഇന്ന് പകൽക്കാലം ഓർത്തും ദൈവത്തെ സ്തുതിക്ക്. നിനക്കും നിനക്കുള്ള സകലത്തിനോ ആമീൻ. രക്ഷയുടെ രക്തത്തിന്റെ കോട്ട കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മെ വിളിക്കുന്നത്. സ്തോത്രം. ഈ പിശാചിന് ഒരിക്കലും ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ജീവിച്ചു ഈ വീട് സെക്യൂർ ആണ്. കടന്നു കയറാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു ദുർബലത ഉണ്ടെങ്കിൽ കള്ളം കയറുകയുള്ളൂ. അവനെല്ലാം ഒന്ന് ഇളക്കി നോക്കും. ഉറപ്പുള്ളതാണ് വിട്ടുകളയും, തുറക്കുന്നതാണ് അകത്ത് കയറും. ഇന്ന് പകരം ഓർക്ക, സ്നാനപ്പെടുന്ന ബ്രദറും സ്നാനപ്പെട്ടവരും ഓർക്കണം, പിശാചിനെ കടക്കുവാനുള്ള യാതൊരു ബലഹീനതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. ഈ സിസ്റ്റർമാരെ കുഞ്ഞിനെ നിങ്ങൾ മാറ്റിക്കും. അവര് കേൾക്കുന്നവര് കേൾക്കട്ടെ, കാരണം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സ്തോത്രം. നോക്കിക്കേ, മുന്നോട്ട് പോകാം. അപ്പൊ വളരെ പ്രാർത്ഥന ഉപവാസം ദൈവമക്കൾക്ക് ആവശ്യമാണ്. 100 വിശ്വാസിയും ഒരു പാസ്റ്ററും ഉള്ളു. 100 വിശ്വാസിയും ഒരു പാസ്റ്ററും ഉള്ള സഭയുടെ ചുറ്റും അകത്തുമായി 808 പിശാചുകളുണ്ട്. 100 വിശ്വാസിയുടെ 8 പിശാചുകൾ വെച്ച് എത്രയുണ്ട്? 800. പാസ്റ്ററിന്റെ പ്രതിയോഗിയായ 8 പേരും കൂടി കേൾക്കുന്ന എത്രയുണ്ട്? അത് സഭയിലൊക്കെ ശകലം ഒരു ഗ്യാപ്പ് കിട്ടിയതിന് അകത്ത് കയറി വലിയ ഡൈനാമിക് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അവസരം കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം? പിശാചിന് ഒരിക്കലും അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരായിരിക്കരുത്. അവന് വേണ്ടി അവസരത്തിന്റെ വാതിൽ തുറക്കരുത്. ദൈവ സ്നേഹത്താൽ നാം ബന്ധിക്കപ്പെട്ടവരായിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടിവിക്കുമെന്ന് വായിക്കുന്നു. പറ്റിയിരിക്കുന്ന അനുഭവം, സ്തോത്രം, ഇടയ്ക്ക് ഗ്യാപ്പില്ലാത്ത അനുഭവം, മീന്റെ ചെറുമ്പൽ ഒന്നൊന്നിനോട് പറ്റിയിരിക്കുന്നത് പോലെ. സ്തോത്രം. എന്നാൽ ഒറ്റ ചെതുമ്പിന്റെ ഇടയിൽ ഒരു കാച്ചിലോ ഒരു പായച്ചിലോ ഒരു മണത്തരിയോ കാണുകയില്ല. കടലിൽ കൂടി അത് നടക്കുന്നതല്ലേ? എന്നാൽ അരക്കിട്ട് ഉറപ്പിച്ചതുപോലെ അത് ദൈവം ബന്ധപ്പെടുത്തിയിരിക്കുക. ഇതേ ബന്ധമാണ് കർത്താവും നാമം തമ്മിൽ വേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഒരു രീതിയിലുള്ള അശുദ്ധിയും കടന്നു കൂടിയാൽ അകത്ത് പിശാചിന് കയറുവാൻ ഇടയുണ്ടാകും. ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വരട്ടെ, മുന്നോട്ട് വരട്ടെ. അപ്പോസ്തലരുടെ 2:47, രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ്. രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് ശലോമോൻ ആലയം പണിതത്. ദൈവസഭയാ ആലയത്തിന്റെ വെട്ടുപണിക്ക് ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. ആമീൻ. വെട്ടുകുഴിയിൽ വെച്ച് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ വെച്ച് തന്നെ കുറവ് തീർത്ത രക്ഷ അനുഭവത്തിലേക്ക് നടത്തിയ ജീവിതങ്ങളെയാണ് സഭയോട് ചേർക്കുന്നത്. സ്നാനപ്പെടേണ്ടത് എപ്പോൾ? സ്തോത്രം. ചോദ്യം, വിശ്വസിക്കുമ്പോൾ? അതിന് പ്രത്യേക പ്രായമൊന്നുമില്ല. ഇപ്പൊ സാക്കമോൻ പറയുകയാണെന്ന് വെച്ചോ, പാസ്റ്റർ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് സാക്കമോന്റെ സ്നാനമാണ്. നമ്മൾ ശരി സ്നാനത്തിന് എതിരല്ല. നമ്മളെ എല്ലാ സ്ഥാനത്തെ അനുകൂലിക്കുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടുന്നതിൽ അനുകൂലിക്കുന്നു. സ്തോത്രം. ആ കുഞ്ഞിനത് പറയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നില്ല? സ്നാനപ്പെടുത്തുന്നില്ല. ആര് രക്ഷിക്കപ്പെടുന്നുവോ അവരെ സ്നാനപ്പെടുത്തണം. വചനം, അപ്പോസ്തലപ്രവൃത്തി 2:41, ലുദിയ എന്ന് പറയുന്ന സഹോദര സ്നാനം നമുക്കറിയാം. ആക്സ് 16:14-15 എന്ന് വായിച്ച് 16:15 ലുദിയായുടെ സ്നാനം. 16:15, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം
നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ. അതിന്റെ മുകളിലെ ഭാഗം ഇവിടെ വായിച്ചു, 13 ശബത്തുനാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു, അവിടെ കൂടി വന്നിരുന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്വേര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടു അവളും ഹൃദയം തുറന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് രക്ഷകനായി ഹൃദയത്തെ കടന്നു. വചനം എന്തായിരുന്നു പൗലോസ് പറഞ്ഞ സത്യത്തില്? കർത്താവ് യേശുക്രിസ്തു നീ വിശ്വസിക്കണം, നീ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടണം. ഈ ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. അവിടെ സ്നാനത്തെ കുറിച്ച് ഒന്നും ഫിലിപ്പോസ് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടില്ല, ഉണ്ടോ? ഇല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈ കുഞ്ഞാട് ആരാണ്, എന്തിനു വേണ്ടി അറക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ വാസ്തവമായി രക്ഷയും സ്നാനവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ള ഒരു കുളം കണ്ടപ്പോൾ ഷണ്ണൻ പറയുകയാണ്, ഇതാ വെള്ളം, സ്നാനപ്പെടാൻ എന്ത് തടസ്സം, സ്തോത്രം. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി, അവർ സ്നാനപ്പെട്ടു, സ്തോത്രം. അപ്പൊ വിശ്വസിക്കുന്നവർക്കാണ് എന്ന് സ്നാനം. കാലാകരക പ്രമാണി 16:32-33 ഇവിടെ ലുദിയായും കുടുംബവും സ്നാനപ്പെട്ടു എന്നുള്ള ഒരു വാക്യം, ഒരു സംശയമായിട്ട് വരാം. വിശ്വസിക്കാൻ പ്രാപ്തരായവര് മാത്രമാണ് സ്നാനപ്പെട്ടത്. അവരും കുടുംബം എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും ചിലപ്പോ അവിടെ ഒരുമിച്ച് കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളാ. ഭർത്താവിന്റെ അമ്മ കാണാം, ലുദിയായിന്റെ അമ്മ കാണാം. ആ ഓൾഡ് ഫാമിലിയിൽ യോഗ്യരായവരൊക്കെ സ്നാനപ്പെട്ടു, സ്തോത്രം. ഇന്ന് നമ്മൾ സ്നാനത്തിന് പോകുമ്പോൾ ഇപ്പോ നമ്മൾ പറയും ഈ ബ്രദറും സിസ്റ്ററും നേരത്തെ സ്നാനം ആണെങ്കിൽ നമ്മൾ പറയും ഈ ബ്രദറും സിസ്റ്ററും കുടുംബമായി സ്നാനപ്പെടുന്നു, അറിയില്ലേ? അപ്പൊ സാക്ക് നമ്മുടെ കൂടെ പോകുന്നു വെച്ചോ, അതിനർത്ഥം സാക്ക് സ്നാനപ്പെട്ടെന്നല്ല, സ്തോത്രം. വിവേചന ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. ഷൗലിന്റെ കുടുംബത്തിനും ദാവീദിന്റെ കുടുംബത്തിനും ആയുഷ്കാല യുദ്ധമുണ്ടായി. യുദ്ധത്തിന് ആരാ പോകുന്നത്? യുദ്ധത്തിന് യോദ്ധാക്കളാ പോകുന്നത്, കുഞ്ഞു കുഞ്ഞുങ്ങളല്ല പോകുന്നത്. അപ്പൊ വിശ്വസിച്ചവരാണ് സ്നാനപ്പെട്ടത്. സ്നാനം പെടണമെങ്കിൽ വിശ്വസിക്കണം, സ്തോത്രം. എന്തുകൊണ്ടാണ് സ്നാനം ഏൽക്കണമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്? ചോദിക്കില്ല, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? നിങ്ങൾക്ക് ഈ സ്നാനം, 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 അത് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാ. കാരണം ഒന്ന് വായിച്ച് മാർക്ക് 16:16 എന്തുകൊണ്ടാണ് സ്നാനപ്പെടണമെന്ന് പറയുന്നത്? മാർക്ക് 16:16 He who believes and is baptized will be saved. But he who does not believe will be condemned. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്തോത്രം. വിശ്വസിക്കാതെ സ്നാനമേറ്റാൽ അവൻ രക്ഷിക്കപ്പെടുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടുത്തവർ വിശ്വസിക്കാൻ പ്രായമില്ലാതെയാ. അതുകൊണ്ട് അവർക്ക് നിത്യത പ്രാപിക്കുമ്പോൾ വളർന്നാൽ കഴിയുകയില്ല. അവര് വീണ്ടും വിശ്വാസ സ്നാനം സ്വീകരിച്ചിരിക്കണം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കണം. രക്ഷിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്നാനമേറ്റിരിക്കണം, സ്തോത്രം. അടുത്തത് അപ്പോസ്തലൻ 2:38 മാനസാന്തരത്തിന്റെ അടയാളമാണ്, സ്തോത്രം. മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം, സ്തോത്രം. നിങ്ങൾ വായിക്കേണ്ട സമയമില്ലാത്തത് കൊണ്ടാണ് എന്നോട് പിന്നെ ചോദിച്ച റഫറൻസ് തരാം. പിന്നെ വേറൊന്ന്, 1 Petrus 3:21 നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ. പ്രാഗൽഭ്യത്തോടെ ദൈവസന്നതയിൽ നിൽക്കണമെങ്കിൽ, സ്തോത്രം, ദൈവകൽപ്പന അനുസരിച്ച് ദൈവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. നീ എത്ര പ്രാവശ്യം വാക്തത്വം ഉരുവിട്ടാലും നീ എന്തെല്ലാം പ്രാർത്ഥന കഴിച്ചാലും ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ നിന്റെ പേര് പുസ്തകത്തിൽ കാണണം, സ്തോത്രം. അല്ലെ, പുസ്തകത്തിൽ പേരുള്ളവനാണ്, സ്തോത്രം, എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ നന്മ ലഭിക്കുന്നത്. പുസ്തകത്തിൽ പേരില്ലാത്തവർ പ്രാർത്ഥിച്ചാൽ ഈ ആകാശ മണ്ഡലത്തിലെ അന്ധകാര ശക്തികൾ അതിനെ തടുത്തു കളയും, സ്തോത്രം. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹോളി മന്ത്രം റമദാനിൽ പിശാച് തലകീഴായി നിൽക്കുന്നു എന്നവർ വിശ്വസിക്കുന്നത്, സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവഭയതലിന് 12 പിശാച് തലകീഴായി നിൽക്കണം. എങ്ങനെയാ? പ്രാർത്ഥനയാലും ഉപവാസത്താലും. നമ്മുടെ കൃപയെന്നറിയോ, 12 months of the year, 24 hours in a day, സാത്താനെ തലകീഴായി നിർത്തുവാൻ നമുക്ക് കഴിയും. നേരെ നിന്നാൽ അവൻ കൈകൊണ്ട് നന്മ തടുക്കും, സ്തോത്രം. ഇന്ന് അനേകരുടെ നന്മയും ദൈവം അല്ല കൊണ്ട് തടുക്കുന്നത്, പിശാച വാദഗതി ഉന്നയിക്കും. പിശാച് പറയും, കൊടുക്കരുത്, സ്തോത്രം. ഹാലയിലുള്ള മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മയും തരാൻ നമ്മുടെ ഗ്രേറ്റ് പ്രൊവൈഡർ ഇൻ ദ ഹെവൻ, ഹി ഈസ് ഏബിൾ ടു ഗീവ് അസ്. എല്ലാം തരാൻ അവൻ ശക്തനാണ്, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹാലയിലുള്ള അവൻ തുറക്കുന്ന വഴികൾ മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നാത്ത വഴിയാ. ഒരിക്കൽ എല്ലാവരും കൈവിട്ടപ്പോൾ ആരും തന്നെ ആമീൻ തനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇല്ലാ
ഉണ്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആഹാബിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കാക്കയെ കൊണ്ട് ഭക്തനെ പോഷിപ്പിച്ചു. ആമിൻ. തന്റെ ഫുഡ് സപ്ലയർ ആയിട്ട് ആരെയാണ് ദൈവം സ്വർഗം നിയോഗിച്ചത്? കാക്കയെ. സ്തോത്രം അല്ലേ, സ്തോത്രം. ഒരിക്കൽ ആമിൻ യൂദായുടെ കയ്യിൽ പണസഞ്ചി ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കും വേണ്ടി ദേവാലയ കരമൊക്കെ കൊടുക്കാൻ ഉത്തരവാദിത്ത അവനുണ്ട്. അവൻ കള്ളനും പണസഞ്ചിയിൽ പൈസ എടുക്കുന്നവനുമായിരുന്നു. ഇവനും കട്ട് അവിടെയും കൊടുത്ത ശൂന്യമാകും, അപ്പൊ കളവ് പിടിക്കപ്പെടും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ പണസഞ്ചി പൊക്കും, ആവശ്യത്തിനൊന്നും കൊടുക്കുകയില്ല. സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പോയി ചൂണ്ടിയിട്ട് പിടിക്കുന്ന മത്സ്യത്തിന്റെ വായിൽ അതുണ്ട്. ദുദ്രമപ്പണം 2-4 ബ്രഹ്മ പത്രോസിനും യേശുവിനും വേണ്ടി കൊടുത്തു. സ്തോത്രം. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വേദശാസ്ത്രജ്ഞൻ പറഞ്ഞ, പണ്ഡിതൻ പറഞ്ഞു, ഇങ്ങനെയാണ് മീനെ ഖജാഞ്ചിയാക്കുന്ന ദൈവം. സ്തോത്രം. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും ില്ല. ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ദൈവ മക്കൾക്ക് ഒരു മുടക്കം വരികയില്ല. നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നല്ല മനസാക്ഷിക്ക് വേണ്ടി അപേക്ഷ. അടുത്തത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട എന്നതിന്റെ ലോകമുമ്പാകെയുള്ള സാക്ഷ്യം. ഇന്ന് ഈ വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ പറയുകയാണ്, ഞാൻ കർത്താവ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അവന്റെ മരണത്തോട് സ്നാനമേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ യോഗ്യനായി ക്രിസ്തുവിനോടുകൂടെ ഞാൻ പുറത്തേക്ക് വരികയാണ്. സ്തോത്രം. ആമീൻ. പുതിയ മനുഷ്യനെ ധരിക്കുക, പുതിയ ജീവിതത്തിന്റെ ആരംഭം. റോമർ 6:4 സ്തോത്രം ഒന്ന് വായിച്ച്, പെട്ടെന്ന് വായിക്കാം. ഓക്കേ. റോമാലേഖനം 6:4 പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരുന്നതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ. പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ് ഒരു മനുഷ്യന് സ്നാനശേഷം ലഭിക്കുന്നത്. സ്തോത്രം. 2 ജനനമുണ്ട്. 1 അമ്മയുടെ ഗർഭത്തിലൂടെ ജനിച്ച ജഡപരമായ ജനനം. 2 ജനനം യേശു നിക്കോദമോസിന് പറഞ്ഞതുപോലെ വചനത്താലും ആത്മാവിനുമായുള്ള ജനനം. ആ ജനനമാണ് വെള്ളത്തിൽ പൊങ്ങി പഴയ മനുഷ്യൻ മുങ്ങുന്നു, അടക്കപ്പെടുന്നു. അവൻ മരിച്ച മനുഷ്യനാണ്. വ്യവസ്ഥതയില്ലാത്ത, അനുസരണമില്ലാത്ത, ഭാവ സ്വഭാവമുള്ള, ആദാമിയ ജഡ സ്വഭാവമുള്ള ആദ്യ മനുഷ്യന്റെ മരണവും ശവസംസ്കാരവുമാണ് സ്നാനത്തിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നടക്കുന്നത്. ആ മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ? ഉത്തരവാദിത്തമില്ലാത്തൊരു കാര്യസ്ഥനെ പോലെയാ. ആമീൻ. സ്തോത്ര. കള്ളന്മാർ വന്ന് വാതിൽ മുട്ടിയാൽ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു കാവൽക്കാരനായിരുന്നു പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ. സ്തോത്രം. കള്ളു ഷാപ്പ് കണ്ടാൽ അങ്ങോട്ട് പോകും, സിനിമാശാല കണ്ടാൽ അങ്ങോട്ട് പോകും അല്ലേ. സ്തോത്രം. 9 സങ്കീർത്തനം പറയുന്നു, നീ കള്ളനോട് കൂട്ടുകൂടുന്നു, വ്യഭിചാരിയോട് കൂട്ടുകൂടുന്നു, നീ തോന്നിവാസം ഒക്കെ ചെയ്യുന്നു, എന്നിട്ട് നീ സ്തോത്രം പറഞ്ഞ എന്നാ പ്രയോജനം? സ്തോത്രം. നിന്റെ നാവിൽ എന്റെ നാമം എടുക്കാൻ നിനക്കുന്ന കാര്യം ദുഷ്ടൻ എന്ന് പറഞ്ഞ അൺകോഡലി. സ്തോത്രം. ക്രൂരത ചെയ്യുന്ന ക്രൂരതയൊക്കെ പാപത്തിന്റെ ഫലങ്ങളാണ്. ദുഷ്ടൻ എന്ന് പറയുന്നു അൺകോഡലി. ദൈവമില്ലാത്തവൻ, ദൈവത്തെ സത്യത്തിൽ വാൽമാവൻ ആരാധിക്കുന്ന ആരാധിക്കാത്തവൻ, ദൈവത്തിന്റെ വഴി അറിയാത്തവൻ, ദൈവത്തിന്റെ ഹിതം ഉൾക്കൊള്ളാത്ത എല്ലാവരും ദുഷ്ടന്മാരാണ്. സ്തോത്രം. ആമീൻ. പ്രൈസ് ദ ലോർഡ്. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന ഗലാത്യലേഖനം 3:27. ആമീൻ. സ്തോത്രം. വായിച്ച പെട്ടെന്ന് ഗലാത്യൻ 3:27. സ്തോത്രം. സ്നാനത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നാം പുതിയ മനുഷ്യനെ ധരിക്കുക. വായിച്ച ഗലാത്യൻ 3:27. ക്രിസ്തുവിനെ ധരിച്ചു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. പണ്ട് നമ്മൾ ക്രിസ്തുവിന് പുറത്താകുന്നു ആയിരുന്നു, സ്നാനത്തോടുകൂടി അവന്റെ ഉള്ളിലായി. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ, അപ്പൊ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ ക്രിസ്തുവിനകത്താകണം. ഇനി ലോകം കാണുന്നത് ആരെയാ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹമുള്ളവരായാൽ ലോകം നിങ്ങളെ, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് പറയും. സ്തോത്രം. നാം ആരെയും പരിചയപ്പെടുത്തും? നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന്. സ്തോത്രം. ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ വാല്യൂസ് ഒക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 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 ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഉണ്ടല്ലോ ഇല്ലേ, കഴുത്തെ ക്രൂശ് തൂക്കും, സകല പാപങ്ങളും ചെയ്യും, കാതിൽ ക്രൂശ് തൂക്കും, അതിലേക്ക് മഹിമ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. ഈയിടെ ഞാൻ ടൈപ്പ് ഓഫ് തിങ്സ്, ഒരു എന്റെ വിശ്വാസത്തിന് വീട്ടിൽ ചെന്നപ്പോ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിൽ വലിയ മരം വെച്ചിരിക്കുന്നു, കുറെ ലൈറ്റും. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വിഗ്രഹമാണ് ഇരിക്കുന്നത്? ഈ മര വിഗ്രഹം എന്താ? സ്തോത്രം. ക്രിസ്തു യേശുവിനെ, ജീവനുള്ളവനെ മരത്തോട് ഉപമിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ ഗ്ലൂഗിൾ അടിച്ചു നോക്കണം. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വന്ന് എവിടെ നിന്നാണ്?
ജാതീയ മണ്ഡലത്തിൽ നിന്ന് വന്നതാ, അതൊന്നും ദൈവികമല്ല. ആരെങ്കിലും വെക്കണമെങ്കിൽ വെച്ചോട്ടെ, തെറ്റല്ല ഞാൻ പറയുന്നത്. ഞാൻ സ്നാനപ്പെടുത്തി, ആന്റണി സ്നാനപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഈ ക്രിസ്മസിന് നക്ഷത്രം തൂക്കണോ? ഞാൻ പറഞ്ഞു, ആന്റണി വേണ്ട, നക്ഷത്രം തൂക്കി തൂക്കി നക്ഷത്രം കണ്ടു കണ്ടു നീ ക്രിസ്തുവിന്റെ അടുത്തെത്തി. ഇനി നിനക്ക് നക്ഷത്രം വേണോ? പെന്തക്കോസ്തുകാല, നിനക്കിനി നക്ഷത്രം വേണോ? നിനക്കിനി ക്രിസ്മസ് വേണോ? ക്രിസ്തുവിനെ ഓർക്കുവാൻ നിനക്കിനി ഈസ്റ്റർ എന്ന വേണ്ടത് വേണോ? എന്നും നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉയർന്ന് ജീവിക്കുകയല്ലേ. അപ്പൊ ആന്റണി ചോദിച്ചു, അടുത്ത വീട്ടിലെ പത്മനാഭൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുക്ക, പത്മനാഭന് ഇനി അത് കണ്ട് ക്രിസ്തുവിന്റെ അടുത്ത് വരട്ടെ. അപ്പൊ ഇത് ആർക്കുള്ളതാ? ഇത് ക്രിസ്തുവിനെ അറിയാത്തവർക്കുള്ളതാ? അപ്പൊ ആ ബ്രദർ പറഞ്ഞു, പാസ്റ്റർ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു തെറ്റിപ്പോകും, പിള്ളേരോട് സത്യം പറഞ്ഞു കൊടുക്കണം, അവരോട് വചനത്തിന്റെ സത്യം പറഞ്ഞില്ലെങ്കിൽ അവര് മറന്നു പോകും. പ്രൈസ്തവ പണ്ടൊരു സന്യാസി പൂജ നടത്തുമ്പോൾ ഒരു പൂച്ച കരഞ്ഞു, പുള്ളി പറഞ്ഞു പിടിച്ചു കെട്ടടാന്ന് പറഞ്ഞു. പിന്നെ പൂജയ്ക്കുമെന്നും പൂച്ചയെ കിട്ടു. സന്യാസി ചത്തു കഴിഞ്ഞപ്പോൾ ന്യൂ ജനറേഷൻ വന്നപ്പോൾ ഈ പൂച്ചയും ചത്തു. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് പൂജയ്ക്ക് മുമ്പ് പൂച്ച വേണ്ടേ? ഒരാൾ ചോദിച്ചു, എന്നാ കാരണം? അയ്യോ, നമ്മുടെ വലിയ സന്യാസി പൂജ ചെയ്യുമ്പോഴൊക്കെ പൂച്ച കെട്ടിയിരുന്നു, അതുകൊണ്ട് പിന്നെ ആ ആശ്രമത്തിൽ പൂച്ചയെ കെട്ടിട്ടേ പൂജയുള്ളൂ. നീ കാട്ടിക്കൂടി അബദ്ധങ്ങളൊക്കെ മക്കൾ തലച്ചു വന്നോണ്ട് പോകും, അവരോട് പോയി കബരിച്ച കരഞ്ഞാലും കുഴപ്പമില്ല. അവരുടെ സന്തോഷത്തിന് വേണ്ടി ദൈവത്തിന്റെ കൽപ്പന വികലമാക്കിയ ദർശനം ലഭിച്ച തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ സത്യം അറിഞ്ഞാ പിന്നെ വെക്കരുതെന്ന. സത്യം അറിഞ്ഞിട്ടില്ലേ, കീപ് ഇറ്റ്. സ്തോത്രം, നോ പ്രോബ്ലം. സ്തോത്രം, ഐ മീൻ, അത് നോക്കിക്കേ. ചില കുടുക്കകളൊക്കെ തൂക്കി, തോരണങ്ങൾ തൂക്കി ഇല്ലേ. സ്തോത്രം, ഇതും ഷോക്കടിച്ച് പല കൊച്ചുകളും ചത്തിട്ടുണ്ട്. ഇവിടെ ഇല്ലായിരിക്കും, നാട്ടിലൊക്കെ അപകടങ്ങളാണ്. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനെ കണ്ടൊരു ദൈവഭയതല്ല പിന്നെ ഇതൊന്നും ആവശ്യമില്ല. ക്രിസ്തു അവന്റെ ഉള്ളിൽ ജീവിക്കുകയാസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ദൈവഭയതലേ, നിന്റെ പൊസിഷൻ ക്രിസ്തുവിന്റെ ഉള്ളിലാണ്. ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയുകയില്ല. പിശാചു നോക്കുമ്പോ കാണുന്ന ആരെയാണെന്ന് അറിയാമോ? യേശുവിനെയാണ്. സമയപരിമിതി കൊണ്ട് നമുക്ക് മുന്നോട്ട് പെട്ടെന്ന് പോകാം. സ്നാനപ്പെടേണ്ടത് എപ്പോൾ? വിശ്വസിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വന്നു. അപ്പോ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ശിക്ഷിത്വത്തിന്റെ തുടക്കം മത്തായി 28:18-20. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തി ശിക്ഷരാക്കണം. സ്തോത്രം. ശിക്ഷിത്വത്തിന്റെ തുടക്കം ആ സ്നാനം കേട്ടോ. ശിക്ഷരായിട്ടല്ല സ്നാനപ്പെടണ്ടേ? ആണോ? എല്ലാം പഠിച്ചിട്ട് സ്കൂളിൽ പോയി ചേർന്ന കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. പിന്നെ ജോലിക്ക് ചേർന്നാ പോലെ. സ്തോത്രം. ശിക്ഷരാക്കണം. സ്തോത്രം. പുതിയ നിയമത്തിന്റെ മൂലഭാഷ ഗ്രീക്കിൽ ആമിശ്രോത്രം. ഓക്കെ. സ്നാനം, സ്നാനം ഏൽക്കുന്നത് വെള്ളത്തിൽ മുങ്ങി തന്നെ വേണോ? ചോദ്യമാറ്റോ? അതുകൂടെ നമുക്ക് പറയാം. മൂലഭാഷയിൽ ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുക്കുക എന്നാണ് അർത്ഥം. സ്തോത്രം. കഴുകുക എന്നതിന് റാൻഡ്രി, റാൻഡ്രി ഡിസോ എന്നൊരു വാക്കാ. കഴുകുക എന്നതിന് സ്തോത്രം. ഈ വ്യത്യസ്തങ്ങളായ വാക്കുകളാണ് ഗ്രീക്കിൽ ഇതിനെല്ലാം ഉള്ളത്. സ്തോത്രം. തളിക്കുക എന്നുള്ളതിന് യക്ലിയോ എന്ന വാക്കാണ്. കുളിക്കുക എന്നതിന് ലൂയോ എന്ന വാക്കാണ്. സ്തോത്രം. മുഴുകൽ എന്നതിന് ബാപ്റ്റിസമ എന്ന വാക്കും മുക്കുക എന്നതിന് ബാപ്റ്റിസോ എന്ന വാക്കുമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം മുങ്ങുക അല്ലെങ്കിൽ മുഴുകുക എന്നാണ്. എബ്രായ ബൈബിളിൽ സ്നാനത്തിന് ടബൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുറിയാനിയിൽ മാമുദീസ എന്ന് പറയുന്നു. സമുദായമുള്ള മാമുദീസ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളൊരു സുറിയാനി പണ്ഡിതനെയോ സുറിയാനി ഭാഷാ പുസ്തകം എടുത്തിട്ട് നോക്കിയാൽ വ്യക്തമായി മാമുദീസ എന്ന വാക്ക് ഇതൊന്നും നമുക്ക് കളവ് പറയാൻ പറ്റൂ. ഇതെല്ലാം റെക്കോർഡഡ് രേഖകളാണ്. സ്തോത്രം. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ കരണ്ടിയിലും കപ്പിലും വെള്ളം ഒഴിച്ച് വിശ്വസിക്കാൻ പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ അങ്ങനെ കാട്ടി ചതിക്കുന്ന ചതിക്ക് നമ്മൾ കൂട്ടു നിൽക്കരുത്. നിത്യത അവർക്ക് മെച്ചപ്പെടുത്തുക. പിശാച് അച്ഛനോ കപ്പിയാലോ അല്ല, അവർ അന്ധതയിലാണ്. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. മൽപ എഴുതിയ മാമുദീസ വ്യാഖ്യാനം എന്ന പുസ്തകത്തിൽ യാക്കോബക്കാരന്റെ തിരുമേനിയാണ് സ്നാനത്തിന് മുങ്ങിക്കുളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിദ്ധ സുറിയാനി മെത്രാപ്പോലിത്തായിരുന്ന മുഷ്ബ കീപ്പായുടെ എഴുത്തിൽ മാമുദീസ തൊട്ടി മിശ്രായുടെ കബറിന്റെ സ്ഥാനത്താണ്. അതിലേക്ക് ഇറങ്ങുമ്പോൾ കബറിലേക്ക് ഇറങ്ങണം, ഇറങ്ങ തുല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. യാക്കോ സഭയുടെ ഉദായ കാനൂരിൽ പറയുന്നത് മുക്കുവാൻ കുളമോ പുഴയോ ഇല്ലാത്ത ഇടങ്ങളിൽ കുടത്തിൽ വെള്ളം മുക്കിൽ തലയിൽ ഒഴിച്ച് സ്നാനം
രേഖപ്പെടുത്തണമെന്നും സ്ത്രീകൾ ആഭരണം ഊരിവെച്ച മുടി അഴിച്ചിട്ട് മുങ്ങണമെന്നും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അറിവൊക്കെ അവർക്ക് ലഭിച്ചത് പഴയ അനുഭവങ്ങളിൽ നിന്നാണ്. മുഴുകൽ സ്നാനം ക്രിസ്തുവിനോട് താഴെ പറയും പ്രകാരം ചേരുന്നതിനെ കാണിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. രണ്ട്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. മൂന്ന്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. നാല്, ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാനം ചെയ്യുന്നു. ക്രിസ്തുവിനോട് കൂടെ ഏകീഭവിക്കുന്നു. അഞ്ച് സംഭവങ്ങളാണ് ഇന്ന് സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഫിലിപ്പോ നിത്യോപ്പക്കാരനായ ചണ്ടനെ സ്നാനപ്പെടുത്തിയപ്പോൾ അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. സ്തോത്രം. ബൈബിളിനകത്ത് എവിടെയെങ്കിലും അല്ലാത്തൊരു സ്നാനം നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരാം. എന്നാൽ ബൈബിളിൽ പറയുന്ന എല്ലാ സ്നാനങ്ങളും വിശ്വസിച്ചവരെയാണ്. വെള്ളത്തിൽ ഇറങ്ങി മുക്കിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം അവർ നടത്തിയിട്ടുള്ളത്. ഷണ്ണനും ഫിലിപ്പോസും വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളത് അതിനർത്ഥം പിന്നെ പറയുന്നു വെള്ളത്തിൽ കയറി എന്ന് പറയുന്നു. ആക്സ് 8:38-39 ആണ്. സ്തോത്രം. ആവശ്യമുള്ളവർക്ക് രേഖപ്പെടുത്താം. യേശുവിന്റെ സ്നാനത്തിലും ഇതേ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ കയറി ഉടനെ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു. യോഹന്നാനും യേശുവും ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങി. ഈ സ്നാനം മനുഷ്യന്റെ ആവശ്യകത ആവശ്യമാണെന്നും അത് അത്യാവശ്യമാണെന്നും ഉള്ളത് കൊണ്ടാണ് 80 മൈൽ നടന്ന് ഗലീലയിൽ നിന്ന് കർത്താവ് ജോർദാൻ വന്ന് സ്നാനമേറ്റത്. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കപ്പെടേണ്ടത് അത്രേ. ഇന്ന് പകൽക്കാലം ഈ നിവർത്തിപ്പാൻ ആരും വൈകരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി താമസിക്കരുത്, എഴുന്നേറ്റ് സ്നാനമേൽക്കണമെന്ന് കർത്താവിന്റെ നാമത്തെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം ഇനി ലഭിക്കുകയില്ല എന്ന് പകൽക്കാലം കേട്ട വചനങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാകരുത്. നിത്യനായ വിധിയിൽ ദൂതൻ പറയും, നിന്റെ പേര് പുസ്തകത്തിലില്ല, നിന്റെ വഴി തീപ്പൊയ്യിലേക്ക് എന്ന് പറയുമ്പോൾ പൊന്നു കർത്താവെ ഞങ്ങളത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ പകൽക്കാലവും ഈ സമയവും ഈ കാലവും തെളിവായി സ്വർഗം കൊണ്ടുവരും. ഈ ഭിത്തിയുടെ കഷ്ണങ്ങളെ വീണ്ടും കൊണ്ടുവരും. എന്റെ ശബ്ദം തട്ടി പ്രതിധ്വനിച്ച റെക്കോർഡായിട്ടുള്ള ഈ സംവിധാനങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് നീതിമാനായി ദൈവ തെളിവനായി നിവർത്തുമ്പോൾ ഒരു വാക്ക് പോലും പറയുവാൻ കഴിയാതെ നാം ലജ്ജിതരാകേണ്ടി വരും. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഒരു 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 ശിഷ്യന്റെ ജീവിതത്തിലെ അനുസരണത്തിന്റെ ഒന്നാമത്തെ പടിയാണ് സ്നാനം. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. വളരെ ഇന്ന് കാണാത്ത വിഷയനായിരിക്കും നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സ്നാനം കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ റിവീലാകാൻ പോവുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ദൈവത്തിന്റെ ആഴങ്ങൾ ചേരണം. അവനോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അനേക കാര്യങ്ങൾ. നാം സ്കൂളിൽ കോളേജിൽ ചേരും മുമ്പ് യൂണിവേഴ്സിറ്റി ചേരുമ്പോ അറിയാത്ത എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ ആദ്യമേ അവിടെ ചെന്ന് ഫീസ് എടുത്ത് ചേർന്നു. ഇന്ന് ക്രിസ്തുവിനോട് ചേർന്നാൽ നീ കാണാത്ത വെളിപ്പാടുകൾ, നീ കേൾക്കാത്ത ദൈവശബ്ദം, നീ മനസ്സിലാക്കാത്ത വെളിപ്പെടുത്തി ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുസരണത്തിന്റെ അനുസരണത്തിലേക്ക് ഇത് അവനെ നയിക്കുന്നു. സ്നാനപ്പെടുന്നവരെ, സ്നാനം യുക്തിയുടെ അനുസരണമല്ല, വിശ്വാസത്തിന്റെ അനുസരണമാണ്. ഭക്തിക്കാണ് സ്നാനം, അനുശ്രമത്തിനാണ് സ്നാനം. ഇപ്പോൾ എന്റെ ശിശുവിനെ പോലെ വചനം എന്ന മായമില്ലാത്ത വാൽ കുളിപ്പാൻ വാഞ്ചിപ്പനെന്ന പത്രോസ് പറയുന്നു. ഇപ്പോൾ ജനിച്ച ശിശുവാകാൻ എങ്ങനെ കഴിയും? ഒന്ന് പത്രോസ് 2 അല്ലേ? സകല കുറ്റതയും ചടവും കളവും വ്യാജഭാവവും വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആകണം. 50 വയസ്സ് 55 വയസ്സാണെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഞാൻ ശിശുവാകണമെങ്കിൽ സ്തോത്രം, നിന്റെ ജീവിതത്തിലെ സകല വ്യാജഭാവവും കളവും ചതവും വിട്ടു കളഞ്ഞാൽ ഇപ്പോൾ ജനിച്ച നമ്മുടെ സാക്കിനെ പോലെ ആകാനല്ല, സാക്കോക്കെ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആകണം. ഇപ്പൊ ജനിച്ച ശിശുവിനെ പോലെ അറിയാം. സാക്കിന് പിന്നെയും ഇച്ചിരി വാശിയൊക്കെ, സാക്കിന് കുറെ കാര്യങ്ങൾ അറിയാം. ഇവിടെ അങ്കിൾ എടുത്തപ്പോൾ സാക്ക് സമ്മതിച്ചില്ല, അല്ല സിസ്റ്റർ എടുത്തപ്പോൾ അമ്മച്ചി എടുത്തപ്പോ സമ്മതിച്ചില്ല. സാക്കിന് മനസ്സിലായി ഇതൊരു വേറൊരാളാണ്. സാക്ക് അത്രയും വകതിരും ഉണ്ട്. എന്നാൽ ഇപ്പൊ വീണ കൊച്ചിനെ നേഴ്സ് ആകെ കഴിഞ്ഞു കൊടുത്താലും കൊച്ചു മിണ്ടുവോ? അപ്പൊ ദൈവോദനം കേൾക്കുന്നവർ എങ്ങനെ ഇരിക്കണം? പ്രതികരണം, ശേഷിയൊന്നുമില്ലാതെ സറണ്ടറായി. സ്തോത്രം. അവനിരിക്കുമ്പോഴാണ് ദൈവവനെ അനുസരിക്കാൻ അനുഗ്രഹിക്കുന്നത്. യുക്തിക്ക് അവിടെ സ്നാനമില്ല, വിശ്വാസത്തിലാണ് സ്നാനം. വിശ്വസിക്കുന്നവരെ
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാലം വനിതാ സ്നാനം കഴിപ്പിക്കുവാൻ കർത്താവ് കൽപ്പിച്ചു. അത് നമ്മൾ വായിച്ചതാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ശിക്ഷാവിധി അകപ്പെടും. വിശ്വസിക്കാത്തവർ അകപ്പെടും. വിശ്വസിക്കുന്നവർ അകപ്പെടുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശവാക്യങ്ങൾ 3:5. ഇന്ന് പകലിൽ വിവേകത്തിൽ ഊന്നരുത്. വിവേകം നിന്റെ വർക്ക് ഫീൽഡിൽ, നിന്റെ ജോബ് പ്ലേസിൽ, നിന്റെ ഓഫീസിൽ നല്ലതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്റെ വിവേകത്തിന് സ്ഥാനമില്ല. സ്തോത്രം. സകലതും കറപുരണ്ട ശൂന്യമായ വസ്തുക്കളായി ദൈവം ഇരിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമേ നിന്നെ രക്ഷിക്കുകയുള്ളൂ. സ്തോത്രം. യുക്തി വിശ്വാസത്തിന്റെ ശത്രുവാണ്. കാരണം മാനുഷിക യുക്തി കൊണ്ട് ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല. സ്നാനം ഒരു നിസ്സാര കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അനേക ക്രിസ്തീയ സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് അവരുടെ അറിവില്ലായ്മയുടെ കാരണമാണ്. നയവാൻ കുറ്റരൂപിയാണ്. നയവാൻ എലീശായുടെ എലീശ പറഞ്ഞു, നീ ജോർദാനിൽ പോയി എന്ത് ചെയ്യണം? 7 പ്രാവശ്യം മുങ്ങണം. അങ്ങനെ മുങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ കുറ്റം ബാധ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവന്റെ സ്കിൻ ഒരു ന്യൂ ബോൺ സ്കിൻ പോലെയായി മാറി എന്ന് ദൈവം പറയുന്നത്. ഒരു കുരുടന്റെ കണ്ണിൽ തുപ്പൽ കൊണ്ട് ചേറ് കുഴച്ചിട്ട് കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു, ശീലോകാൻ കുളത്തിൽ 3-4 മൈൽ ദൂരമുള്ള ശീലോകാൻ കുളത്തിൽ കഴിയണം. അവന്റെ അനുസരണവും വിശ്വാസത്തിന് ഉറപ്പുള്ള കഥാ അവൻ അങ്ങനെ ചെന്നപ്പോൾ കാഴ്ച ലഭിച്ചു. ഇന്ന് പകൽ നിന്റെ കണ്ണ് തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ബന്ധനം അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പോലുകൾ മാറി നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനൊരു മാർഗമേ ഉള്ളൂ. ജോയിൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. ആ വലിയവനായ ദൈവത്തോട്, ആ ജയാളിയായവനോട്, ആ സൈന്യ ശ്രേഷ്ഠനായവനോട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ മാത്രം കഴിയുന്ന അജയനായ ദൈവത്തോട് ചേർന്നാൽ ഒരു അന്ധകാര ശക്തി നിന്നെ തൊടുകയില്ല. ശാപം മാറി പോകും കേട്ടോ. നമ്മുടെ തലമുറയ്ക്കൊക്കെ എന്നാ സംഭവിക്കുമ്പോൾ നമുക്കറിയില്ല. ക്രിസ്തുവിനോട് ചേരുക. ഇന്ന് നന്നായിരുന്ന കുടുംബ ജീവിതങ്ങൾ അടുത്ത ദിവസം തകർന്നു പോയിട്ടുണ്ട്. ക്രൈസ്തലോ സന്തോഷത്തോടെ ജീവിച്ച ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഇതിന്റെയൊക്കെ കാരണം ദൈവ സമാധാനം അവർക്കില്ലാത്തത് കൊണ്ടാണ്. യേശു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ നമുക്ക് ലഭിക്കുകയില്ല. പുണ്യസ്ഥല സന്ദർശനം മാത്രം ലഭിക്കുകയില്ല. വിശുദ്ധന്മാരാശ്രയം ലഭിക്കുകയില്ല. വേളാങ്കണ്ണിയിലെ ശബരിമലയെ പോലും ലഭിക്കുകയില്ല. ക്രിസ്തുവിന്റെ ഉള്ളിൽ നീ ആകണം. സ്തോത്രം. നീ ക്രിസ്തുവിലായാൽ ആ സമാധാനം നിനക്ക് ലഭിക്കും. അതിനുവേണ്ടി സ്വർഗം ഒരുക്കി ഏറ്റവും ലളിതമായതാണ്. സെച്ചിക്ക് അവിടെ സ്നാനപ്പെടുക. ഞാൻ ദൈവാത്മാവ് വീണ്ടും ഒരു ഒരു സഹോദരനെ പോലെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യത്തിലേക്ക് വരുവാൻ നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. സ്തോത്രം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സ്തോത്രം. ഒരു ദൈവത്തോടുള്ള അനുസരണം ഒരിക്കലും നാം താമസിപ്പിക്കരുത്. നിങ്ങളുടെ പഴയ മനുഷ്യൻ വാസ്തവം മരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഉടനെ കുഴിച്ചിടണം. മരിച്ച മനുഷ്യനെ സംസ്കരിക്കാതെ ഈ കുറ്റകൃത്യമാണ്. എന്തിന് താമസിക്കുന്ന എഴുതി സ്നാനം വരും എന്ന് വായിച്ച Acts 22:16. സ്തോത്രം. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. തൊട്ട് മുകളിലുള്ളതോടെ വായിച്ച് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായ അവനെയും കാണാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നവരുടെ നിന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിനക്കൊരു ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ നീ ഇനി താമസിക്കരുത്. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിനു ശേഷം സംഭവിക്കും. വെളിപ്പാട് തടസ്സങ്ങൾ മാറിപ്പോകും. നന്മയുടെ വഴി ദൈവം തുറക്കും. ഞാൻ ഇത് പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാർ മാറി BMW കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ ഇന്നൊരു BMW മേടിച്ചാൽ ഇന്ന് രാത്രി നീ അറ്റാക്കിൽ മരിച്ചാൽ നിന്റെ ശവം അതിൽ കൊണ്ടുപോകും. ഇല്ല, ഇവിടെ ശവം കൊണ്ടുപോകാൻ മനോഹര വണ്ടി മെഴ്സിഡീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക കറുത്ത വാ. സ്തോത്രം. നീ ഇനി വിൽപ്പത്രം എഴുതി വെച്ചെന്ന് വെച്ചു.
ഞാൻ ചാകുമ്പോൾ നാട്ടിൽ ചിലപ്പോൾ നടന്നേക്കും. ഇവിടെ ഒരു നല്ല നിയമ സംഹിത ഒരു അറ്റമായതുകൊണ്ട് നടക്കുകയില്ല. സ്തോത്രം ഇല്ലേ, പ്രൈസ്തലോട് ഹാലലുയ്യാ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല. ഒരിക്കൽ ഞാൻ ഗുഡ് ബൈ പറയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ദൈവം അതൊക്കെ തരുമെന്നല്ല, ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്, ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം തന്നിരിക്കുന്നു. സ്തോത്രം. വലിയ പത്തക്കമുള്ള യമമുണ്ട്, ഉള്ളവർക്ക് സമാധാനമില്ല, അനേക സാഗരം സമാധാനം. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാത്തവർ അനുഭവിക്കുന്ന സന്തോഷം. സ്തോത്രം. അത് വന്നിപ്പാ, അതിന്റെ കാരണം ഇതാണ്, അത് ദൈവത്തിന്റെ സമാധാനമാ. നമ്മുടെ ഭൗതിക നന്മകളൊക്കെ ചെക്കായിട്ടും സ്തോത്രം ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടും അക്കൗണ്ടിൽ വരുന്നു, നമ്മുടെ പോക്കറ്റിൽ വരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സമാധാനം ഡയറക്റ്റ് ആയിട്ട് ഹൃദയത്തിൽ എടുത്തു കളയുവാനായിട്ട് ഒരുവനും കഴിയുകയില്ല. സ്തോത്രം. യോഹന്നാൻ 14:21, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇന്ന് പകൽ കൽപ്പനകളൊക്കെ ദൈവം നമുക്ക് തന്നു. അതൊരു പാസ്റ്ററിലൂടെ ആകാം, അതൊരു ട്രാക്റ്റിലൂടെ ആകാം, അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആകാം, ബൈബിൾ വായിക്കുമ്പോഴാകാം. ദൈവം എല്ലാവർക്കും എപ്പോഴും തരുന്നുണ്ട്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ അരികിൽ നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ക്രൈസ്തവ ഹൃദയത്തിൽ മാത്രമേ, ചിലരുടെ അരികിലുണ്ട്, ചിലരുടെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ഇന്നത് വായിലൂടെ പുറത്തു വരണം. പ്രൈസ്തലോ, അത് സത്യമായി വിശ്വാസമായി പരിണമിക്കണം. നാം എന്ത് വിശ്വസിക്കുന്നു അത് നമ്മൾ ഏറ്റുപറയണം. സ്തോത്രം. സ്നാനപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവദാസം പ്രാപിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ആമീൻ. ഡുനാമിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡൈനാമോ അല്ലെങ്കിൽ സ്തോത്രം, ഡുനാമിസ് ശക്തി എന്ന വാക്കുണ്ടായത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിത്വമുള്ള അളത്തമുള്ള ഒന്നാണ്. ഈ സീക്രട്ട് Father and Son, hallelujah. അവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു മണിക്ക് നിർത്തണം. അതുകൊണ്ടാണ് ഞാൻ ബ്രദറിനോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. അന്യഭാഷ അടയാളത്തോട് അഭിഷേകം നമ്മൾ പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 5 അഭിഷേകം ലഭിച്ച ഇടങ്ങളിലെല്ലാം അന്യഭാഷ അടയാളത്തോടു കൂടിയാണ്. ഞാൻ അഭിഷിക്തനാണെങ്കിൽ മറ്റുള്ളവർ അറിയണം, ഈ ബ്രദർ അന്യഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തെ അഭിഷേകം കിട്ടിയെന്ന്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ തൊട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അദ്ദേഹം പിന്നീട് പറഞ്ഞു അദ്ദേഹം നേരത്തെ ലഭിച്ചിട്ടുള്ളത്. സ്തോത്രം. അത് അടയാളത്തോടുകൂടെ സ്ഥാനപ്പെട്ട ദൈവം അന്യഭാഷ അടയാളം ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിലേ നമുക്ക് അന്ത്യത്തോട് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും പാവാനും നമ്മെ വേട്ടയാടുമ്പോൾ നമ്മെ വഴി ഇതേ എന്ന് പറഞ്ഞ് നടത്തുവാനായിട്ട് ദൈവാത്മാ സാന്നിധ്യം വേണം. അതാണ് ദൈവാത്മാവ് നമുക്ക് ചെയ്തു തരുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ വിശുദ്ധതയോർന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു. എനിക്കറിയില്ല, അങ്ങനെ ആരെങ്കിലും പറയാത്തവരുണ്ടെങ്കിൽ ആമീൻ. ഈ സഭയുടെ മുമ്പിൽ എഴുന്നേറ്റ് പറഞ്ഞ് രക്ഷിക്കപ്പെടാം. ആർക്ക് സ്നാനപ്പെടാൻ താല്പര്യം പാസ്റ്ററുമായിട്ട് സംസാരിക്കാം. അതിന് വേറെ ദിവസം വേണമെന്ന് എന്റെ വിശ്വാസ അനുഭവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ വചനങ്ങളെ കർത്താവിനെ അനുഗ്രഹിക്കാം.